ورسوله أطيعوا الله وأطيعوا الرسول. അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകരെയും നിങ്ങൾ അനുസരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായ ഒരു ക്രമത്തെ ഒരു ഗൈഡ്, ഒരു മോഡൽ, ഒരു റോൾ മോഡൽ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകരിലൂടെ പഠിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് ആവശ്യമായ ഒരു രേഖ, ഒരു ഡോക്യുമെന്റ്സ്, അത് നൽകി. അതാണ് പരിശുദ്ധമായ ഖുർആൻ, അത് യൂസേഴ്സ് മാനുവൽ. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധമായ ഇസ്ലാമിക നിയമങ്ങളെ മാനിക്കുകയും ഇസ്ലാമിക ചുട്ടവട്ടങ്ങളെ പരിഗണിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ദീർഘയിലായുള്ള മാർഗദർശനമാണ് പരിശുദ്ധമായ ഖുർആൻ. അടിസ്ഥാനപരമായി മനുഷ്യലോകത്തിന് മുഴുവനുമുള്ള മാതൃകയാണ്. ഹുദല്ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ലോകത്തിന് മുഴുവനുമുള്ള മാതൃകയാണ്, ലോകത്തിന് മുഴുവനുമുള്ള മാതൃകയായ മാർഗദർശനമായ പരിശുദ്ധമായ ഖുർആൻ. അതിന്റെ അടിസ്ഥാന യോഗ്യതയോടെ സമീപിച്ചാൽ ദീറ്റയിലായി നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ഗൈഡാണ്, നിങ്ങൾ എങ്ങനെ ആകണം എന്നതിന്റെ കൃത്യമായ രേഖയാണ് പരിശുദ്ധമായ ഖുർആൻ. അപ്പോൾ ഈ ലോകത്തിന്റെ ഉടമസ്ഥനും നമ്മുടെ രക്ഷിതാവുമായ അല്ലാഹു തആല നമ്മൾ എങ്ങനെ ജീവിക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ള നിയമവ്യവസ്ഥിതിയാണ് പരിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാമിനെ സ്വീകരിച്ച ആളുകൾ ഉടമസ്ഥനായ രക്ഷിതാവായ അല്ലാഹുവിനെ ഉൾക്കൊള്ളുന്നവരാണ്, ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളെ മുഴുവനും ഉൾക്കൊള്ളാൻ നമുക്കാകുമ്പോഴാണ് നാം യഥാർത്ഥ സമ്പൂർണനായ മനുഷ്യനായി മാറുന്നത്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശദമായി പറയേണ്ടതില്ല. എന്റെ സദസ്സിലുള്ള ആളുകൾക്കെല്ലാം പ്രാഥമികമായ ഇസ്ലാമിക ജ്ഞാനമുള്ളവരാണ്. എന്നാലും അനുബന്ധമായി ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്താം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്നു. ഒരാൾ കടന്നു വരുന്നു. ലാ യഅരിഫു മിന്നാ അഹദ, ഞങ്ങളിൽ ആർക്കും ഈ വരുന്ന ആൾ ആരാണെന്ന് അറിയില്ല, ഞങ്ങൾ ആർക്കും ഇദ്ദേഹത്തെ അറിയില്ല. വലാ യുറാ അലൈഹി അസറു സഫർ, യാത്രയുടെ ലക്ഷണങ്ങൾ ഒന്നും അയാളിൽ കാണാനില്ല. ഞങ്ങളുടെ കാഴ്ചയിൽ ഇയാൾ വിദേശിയല്ല. അങ്ങനെയെങ്കിൽ യാത്രാ ലക്ഷണങ്ങൾ ഉണ്ടാവണം. ഞങ്ങളുടെ കാഴ്ചയിൽ ഇയാൾ സ്വദേശിയല്ല, കാരണം ഞങ്ങളിൽ ആർക്കും ഇദ്ദേഹത്തെ പരിചയമില്ല. അങ്ങനെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വന്നു. തങ്ങൾക്ക് അഭിമുഖമായിരുന്നു. ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽമുട്ടുകൾക്ക് അഭിമുഖമായി കാൽമുട്ടുകൾ ക്രമീകരിച്ചിരുന്നു. എന്നിട്ട് ചോദിച്ചു, മൽ ഈമാനു യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ നബിയെ, ഈമാൻ എന്താണ്? ഇമാം ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ചോദ്യത്തിന്റെ താല്പര്യം ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ചോദ്യം ഉന്നയിച്ചാൽ ചോദ്യകർത്താവിന്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ് മറുപടി ഉണ്ടാവുക. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, പരിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലത്തും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്,
അവർ ചോദിക്കും ഇന്നാലിന്ന ചോദ്യം. തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട മറുപടി ഇതാണ്. കാരണം ചോദ്യകർത്താവിന്റെ താല്പര്യം ഇതായിരിക്കും. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മൽ ഈമാൻ, ഈമാൻ കാര്യം ഏതൊക്കെയാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വന്നയാൾക്കുള്ള മറുപടിയല്ല ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ഇസ്ലാമിനെയും ഈമാനിനെയും അറിയാനുള്ള മറുപടിയാണ് നൽകുന്നത്. ഈ ഹദീസ് പോലെ സമ്പൂർണമായി കാര്യങ്ങളെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്ന ജാമിഅായ ഒരു ഹദീസ് ഈ വിഷയത്തിൽ കാണാനില്ലെന്ന് ഇമാം ഇബ്നു ഹിബ്ബാൻ തങ്ങൾ പറയുന്നത് മുല്ല അലിയുൽ ഖാരി എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഈ ഒരു ഹദീസിനെ മാത്രം വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വതന്ത്രമായ ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിക്കാൻ ലഭിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയാണ്, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഈമാൻ കാര്യങ്ങൾ ആറെണ്ണവും എണ്ണി പറയുകയാണ്. ഒന്നാമതായി അൻ തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിക്കും, ഈ മുസ്ലിയാരെന്ന് വയതു പറയാൻ വന്നത് ഈമാൻ കാര്യമാറും പറയാനാണോ? ഇത് ഞങ്ങൾ പണ്ട് മദ്രസയിലെ പഠിച്ച കാര്യങ്ങളാണ്. ഞങ്ങളുടെ വീട്ടിലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയുന്ന കാര്യമാണ്. ശരി തന്നെയാണ്, പുതുതായി വലിയ ഒരു കാര്യമൊന്നും പറയാനില്ല. എന്നാൽ അനുബന്ധമായി ചില കാര്യങ്ങൾ പറയട്ടെ. അൻ തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിനുള്ള വിശ്വാസമാണ്. അല്ലാഹുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാൻ എന്നതിന് വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങളുണ്ട്. അതിന്റെ ഒരു പ്രയോഗം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, അൽ ഈമാനോ, ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖു ബിമാ ഉലിമ മജീഉ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു തന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്നംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് നമ്മളെല്ലാം ഇന്ന് ഈമാൻ ഇസ്ലാം ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ അല്ലാഹു ആകുന്ന രക്ഷിതാവിനെ കുറിച്ച് ശരിയായ ഒരു വിശ്വാസം, അൽ-ഇഅ്തിഖാദു സ്വഹീഹ് അൽ-ജാസിം, ഉറച്ച ഒരു വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വരണം. അപ്പോഴേ ഈമാൻ എന്ന് പറയുകയുള്ളൂ. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ ഒരു പരാശക്തിയുണ്ട്. അവനാരാണ്? അവന് കൂട്ടുകാരില്ല, അവന് മാതാപിതാക്കളില്ല. ഏകനായ പരമാധികാരിയായ സർവാധിപതിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഒന്ന് ഒരു രക്ഷിതാവ് നമ്മളെ പടച്ച് പരിപാലിക്കുന്നു എന്ന് മാത്രമല്ല, സദാ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഏകനായ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പടച്ചു പരിപാലിച്ച് സംവിധാനിക്കുന്നവനാണ്. അവനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായി അല്ലാഹു മൗജൂദും ഖദീമും ബാഖി മുഖാലിഫുൽ ഖൽഖി ബിൽ ഇത്ലാഖി, അല്ലാഹു ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. വകുല്ലു മൻ കല്ലാദ ഫിൽ ത വകുല്ലു മൻ കല്ലാദ ഫിൽ ഈമാനീ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ
ഒരാൾ വിശ്വസിക്കുന്നു എന്നത് കേവലം അങ്ങേറ്റ് പറഞ്ഞാൽ പോരാ. ഈമാനൂലം യഹലുമിൻ തർദീരി വകുല്ല മൻ ഖല്ലദ ഫിത്തൗഹീദി ഈമാനൂലം യഹലുമിൻ തർദീരി. ഇബ്രാഹിം പറയുന്നത് കൊണ്ട് ഞാനും പറയുന്നു അല്ലാഹു ഉണ്ടെന്ന്. അങ്ങനെ ആയാൽ പോരാ, ശരിയായ ഒരു ദൃഢമായ ഉറപ്പ് വേണം, ഹൃദയത്തിൽ ഒരു തീർച്ച വേണം. ഈ ലോകം മുഴുവനും സംവിധാനിച്ചവൻ ആരാണ്? ഇത് മുഴുവനും നിയന്ത്രിക്കുന്നവൻ ആരാണ്? ആകാശത്തിന്റെ പരിപാലനം ആരുടെ കയ്യിലാണ്? ഭൂമിയുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഈ ലോകത്തുള്ള വസ്തുവകകളുടെ മുഴുവനും പരമാധികാരം ആരുടെ കയ്യിലാണ്? എന്റെ ജനനം എവിടെ, ആരുടെ മകനായി, എപ്പോൾ, ഏത് മാതാവിന്റെ, ഏത് പിതാവിന്റെ, ഏത് കുടുംബത്തിലെ, ഏതു ദേശത്തെ, ആരായി ജനിക്കണമെന്ന ഫൈനൽ ഡിസിഷൻ ആരുടേതാണ്? ആ ഡിസിഷൻ എടുത്ത, തീരുമാനമെടുത്ത അല്ലാഹ്. അങ്ങനെ ഒരു പരമാധികാരിയായ ഒരു പരാശക്തിയുണ്ട്. ഞാൻ എത്ര കാലം ഇവിടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവനാണ്. ഞാൻ ഏത് ലോകത്തെല്ലാം എത്തണമെന്ന് തീരുമാനിക്കുന്നവൻ അവനാണ്. അങ്ങനെ ഒരു സുപ്രീം അതോറിറ്റിയായി, ഒരു പരമാധികാരിയായി, ഏകനായ ഒരു രക്ഷിതാവുണ്ട് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, അവരുടെ മനസ്സിൽ നല്ല ഉറപ്പ് വേണം. അല്ലാ, അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നവൻ ആരാണ്? നമ്മുടെ നാട്ടിൽ വലിയ പ്രളയമുണ്ടായി. കുറെ ആളുകൾ പറഞ്ഞു ഇവിടെ പ്രളയമുണ്ടായത് ഡാം തുറന്നതുകൊണ്ടാണ്. വേറെ കുറെ ആളുകൾ പറഞ്ഞു മഴയേറിയത് കൊണ്ടാണ്. ഡാം തുറന്നിട്ടാണെങ്കിലും മഴയേറിയിട്ടാണെങ്കിലും ഇവിടെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഭരണാധികാരികളോട് സഹായം തേടി. ഞങ്ങൾ ഇവിടെ ഇന്നാലിന്ന കെട്ടിടത്തിൽ കുടുങ്ങിയിട്ടുണ്ട്, വ്യോമസേനയുടെ സഹായം വേണം. ഞങ്ങളുടെ പരിസരത്ത് മുഴുവനും വെള്ളമാണ്, നാവികസേനയുടെ സഹായം വേണം. അങ്ങനെ വൈവിധ്യമാർന്ന സഹായങ്ങളും വൈവിധ്യമാർന്ന ചർച്ചകളും നടന്നു. എന്നാൽ എവിടെയും ഒരാളും മുഖ്യമന്ത്രിയോട് വിളിച്ചു പറഞ്ഞില്ല, ഒരു ഭരണാധികാരിയോടും വിളിച്ചു പറഞ്ഞില്ല മഴയൊന്ന് നിയന്ത്രിച്ച് നിർത്തണം എന്ന്. ഒരൊറ്റ ഭരണാധികാരിയോടും പറഞ്ഞില്ല ഡാം തുറക്കാതിരിക്കാമായിരുന്നു എന്ന് പറഞ്ഞവരുണ്ടാകാം. അതെ, അത് കൃത്യസമയത്താണ് തുറന്നത് എന്ന് വാദിച്ചവരുണ്ടാകാം. അല്ലെങ്കിൽ അത് ഇനിയും തുറന്നില്ലെങ്കിൽ പൊട്ടിപ്പോകുമെന്ന് ന്യായം പറഞ്ഞവരുണ്ടാകാം. ഏതുമാവട്ടെ, നാളെ മുതൽ മഴ വേണ്ട, അത് നിയന്ത്രിക്കാനൊരു വകുപ്പ് വേണമെന്ന് ഇതിനുശേഷം കൂടിയ നിയമസഭയിലും ആരും പറഞ്ഞില്ല, കേന്ദ്രത്തോട് ആരും ആവശ്യപ്പെട്ടില്ല. അല്ലെങ്കിൽ ലോകത്തുള്ള ഒരു ഭരണാധികാരിയോടും മഴ അളന്നിട്ട് വേണം അടുത്ത കൊല്ലം തരാൻ, ഇക്കൊല്ലം തന്നത് ഏറിപ്പോയി എന്ന് പറഞ്ഞില്ല. ഇനി ഇങ്ങനെ മഴ പെയ്യിക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല. കാരണം ലോകത്തിന് മുഴുവനും അറിയാം, മഴയുടെ നിയന്ത്രണം മനുഷ്യന്റെ കയ്യിലല്ല. ആരാണ് മഴയെ ഇറക്കുന്നവൻ? ആരാണ് മഴയെ നിയന്ത്രിക്കുന്നവൻ? ആരാണ് ഓരോ ദേശത്തുമുള്ള മഴയുടെ അളവുകളെ നിർണയിക്കുന്നവൻ? അല്ലാഹു ജല്ല ജലാലു ആ മഴയുടെ അധിപനായ റബ്ബിനോട്, അതേ സൂര്യൻ നിന്ന് ഉദിക്കണം ഉദിക്കണ്ട എന്നത് ഒരു പാർലമെന്റിലെയും ചർച്ചയല്ല, ഒരു നിയമസഭയിലെയും ആലോചനയല്ല. ഈ സൂര്യന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്?
അല്ലാഹു ജല്ല ജലാലുഹു ഇങ്ങനെയുള്ള ലോകത്തെ മുഴുവനും പരിപാലിക്കുന്ന അടിസ്ഥാനപരമായി നിയന്ത്രണം നടത്തുന്ന രക്ഷിതാവായ അല്ലാഹുവിൽ ഉറച്ച ഒരു വിശ്വാസം വേണം, ഹൃദയം കൊണ്ടൊരുറപ്പ് വേണം. അല്ലാഹു മൗജൂദുൻ, ഇങ്ങനെ ഒരു രക്ഷിതാവ് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്, ആ ഒരു ഉറപ്പ് വേണം. ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു പരമാധികാരിയുണ്ട്. ആ ഒരു ഉറപ്പിനാണ് അൽ ഈമാൻ എന്ന് പറയുന്നത്. ലോകത്തിന്റെ പരമ നിയന്ത്രണം ഒരാളുടെ കയ്യിലും വേറെ ഇല്ല, വേറെ ആരുടെ കയ്യിലും ഇല്ല. ഈ ലോകത്തെ എല്ലാ മേഖലകളുടെയും സർവാധികാരം അല്ലാഹു ജല്ല ജലാലുഹു അല്ലാഹുവിന്റെ പക്കലാണ്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് നമ്മുടേതെന്ന് പറയാനൊന്നുമില്ല. എന്റെ നീളം ഞാൻ നിർണയിച്ചതല്ല, എന്റെ വണ്ണം ഞാൻ തീരുമാനിച്ചതല്ല, എന്റെ വർണ്ണം ഞാൻ തീരുമാനിച്ചതല്ല, എന്റെ ജനനത്തീയതി ഞാൻ തിരഞ്ഞെടുത്തതല്ല. അങ്ങനെ എന്റേതെന്ന് പറഞ്ഞ് ഞാൻ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതിലൊന്നും എന്റെ ഇടപെടലില്ല. എല്ലാം ലഭിച്ചതും കൊണ്ട് നമ്മൾ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ മോനെ പങ്കുറിയിലാനഫ്സീകുമന്തീലി ഇബ്രാഹിമുല്ലഖാനി റളിയല്ലാഹു എന്ന് പറയുകയാണ്, ജൗഹറയിൽ തന്നെ നമുക്ക് പഠിക്കാം. നീ നിന്റെ നഫ്സിലേക്ക്, നിന്നിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ നിനക്കറിയാം ഇതിന്റെ മുഴുവനും. എന്റെ ശരീരത്തിന്റെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ എനിക്കൊരു പരമ നിയന്ത്രണം ഇല്ല. ഇത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധായകൻ ഉണ്ട്, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു പരിപാലകൻ, ഇതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവിനെ കുറിച്ചുള്ള ശരിയായ ഉറപ്പാണ് ഈമാൻ എന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം അവിടെയാണ്. ഈ ലോകത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു അവനിലുള്ള ഹൃദയത്തിലെ ഉറപ്പിനാണ് അൽ ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനം ഉറച്ചാൽ അന്തോമിന ബില്ലാ, അല്ലാഹുവിൽ നീ വിശ്വസിക്കേണ്ടതാണ്. അല്ലാഹു തആല വിശേഷങ്ങളോടെ പ്രകാശത്താൽ പടച്ച പ്രത്യേക സൃഷ്ടി വിഭാഗമാകുന്ന മലക്കുകൾ, ആ മലക്കുകൾ ഉണ്ടെന്ന് വിശ്വസിക്കണം. അത് നിന്റെ ഈമാനിന്റെ ഭാഗമാണ്. ആ മലക്കുകളിൽ പ്രത്യേകക്കാരായ മലക്കുകളുണ്ട്. അവരിൽ പ്രധാനിയാണ് മലക്കുൽ അമീൻ ജിബ്രീൽ സലാം. അതുപോലെ വിശേഷപ്പെട്ട മലക്കുകളെ അറിയണം. മലക്കുകൾ നീ അടിസ്ഥാനപരമായി വിശ്വസിക്കണം. വകുതുബിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിന് അവതരിപ്പിച്ചിട്ടുള്ള മാർഗദർശനമാകുന്ന ഗ്രന്ഥങ്ങൾ, അവന്റെ കലാം പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന് മുഴുവനുമായി മാർഗദർശനമായി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഖുർആനിൽ വിശ്വസിക്കണം. അതിന് മുന്നേ അല്ലാഹു തആല അവതരിപ്പിച്ച മറ്റു മൂന്ന് കിതാബുകളടക്കം നാല് കിതാബുകളുണ്ട്. ഈ കിതാബുകളിൽ വിശ്വസിക്കേണ്ടതാണ്. പരിശുദ്ധമായ ഖുർആനോ കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമാണ്. അൽ മുനസ്സലു അലാ നബിയ്യന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ കലാമാണ്. അൽ മുതഅബ്ബദു ബിതിലാവതിഹി, അതിന്റെ പാരായണം ആരാധനയാണ്. അങ്ങനെയുള്ള വിശേഷാൽ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് അംഗീകരിക്കുകയും അതിനെ ആദരിക്കുകയും വേണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന്മാരുണ്ട്, അവരെ അംഗീകരിക്കുകയും അനുസരിക്കുകയും വേണം. അതുപോലെ ഈ ലോകം മുഴുവനും ഒരു നാൾ അവസാനിക്കുന്നതാണ്. അങ്ങനെ ഒരു അന്ത്യനാളുണ്ട്, അതിനുശേഷം വിചാരണയുണ്ട്. ഇതെല്ലാം നീ വിശ്വസിക്കേണ്ടതാണ്. ഇങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് നീ ഈമാനുള്ള മനുഷ്യനായി മാറുന്നത്. മൽ ഈമാനു ബില്ലാ, മൽ ഈമാനു യാ റസൂലല്ലാ. ഈമാൻ കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഈ ആറു കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കാർക്കും അറിയാത്ത ഒരു പുതിയ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, അല്ലാഹു ആകുന്ന രക്ഷിതാവ് നമ്മളെ മുഴുവനും നിയന്ത്രിച്ചുകൊണ്ട് ഉണ്ട് എന്ന ഒരു ബോധം നമ്മളിൽ എപ്പോഴും വരാറുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയാൻ ആവശ്യം വരുന്നത്, അല്ലാഹ് എന്ന ഒരു രക്ഷിതാവുണ്ട്, നമ്മളെ നിയന്ത്രിക്കുന്നവനുണ്ട്, പരിപാലകനുണ്ട്. ആ രക്ഷിതാവായ അല്ലാഹുവിനോട് അടിമകൾ പെരുമാറേണ്ടത് എങ്ങനെയാണ്? ആ രക്ഷിതാവായ അല്ലാഹുവിനോട് മനുഷ്യന്റെ കൈകാര്യം എന്താണ്? ആ കൈകാര്യത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ പാലിക്കുക വഴിയാണ്. ഭൂമിയുടെ അധിപനോട്, അന്തരീക്ഷത്തിന്റെ നിയന്ത്രിതാവിനോട്, നമുക്കെല്ലാവർക്കും ജീവൻ നൽകിയ അല്ലാഹുവിനോട് നമ്മൾ എങ്ങനെയാണ് വിധേയത്വം കാണിക്കേണ്ടത്? കാണിക്കേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവിനെ തഖ്‌വ ചെയ്യലുകൊണ്ടാണ്. ഒരാൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഭാഷയിൽ അവതരിപ്പിക്കുന്നത് ഒരാളുടെ ഒരാൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ പ്രമാണം എന്താണ്? അയാളുടെ ജീവിതം അതിനനുസരിച്ചുകൊണ്ടാവുന്നു എന്നതാണ്. ആ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന രീതിക്കാണ് തഖ്‌വ എന്ന് പറയുന്നത്. അല്ലാഹു തആല അവനോട് വിധേയത്വം കാണിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള പേരാണ് മുത്തഖീൻ. ആ മുത്തഖീനാത്തുൻ നഈം. ഞാൻ വിശദമായി ഇപ്പോഴതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രിയമുള്ളവരെ, അല്ലാഹു തആലയോട് നമുക്ക് വിധേയത്വമുണ്ട് എന്നതിനുള്ള തെളിവെന്താണ്? അത് പ്രകാശിപ്പിക്കാനുള്ള മാർഗമെന്താണ്? തഖ്‌വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിക്കലാണ്. തഖ്‌വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീ, അല്ലാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കലാണ്. അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. അതിനാണ് തഖ്‌വ എന്ന് പറയുന്നത്. ഇംതിസാലു അവാമിരില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ അംഗീകരിക്കുക. അവൻ പറഞ്ഞതാണ്, എങ്ങനെയാണ് എന്നെ ഉൾക്കൊള്ളേണ്ടത്? അത് അംഗീകരിക്കുമ്പോൾ അവൻ ആ വിഷയത്തിൽ തഖ്‌വയുള്ളവനാണ്. അല്ലാഹു പറഞ്ഞ മാതിരിയിൽ ഒരാൾ ജീവിച്ചാൽ അവനാണ് മുത്തഖി എന്ന് പറയുന്നത്. ഒരാള് മൂലക്കിരുന്ന് തസ്ബീഹുമാല മറിച്ചത് കൊണ്ട് മുത്തഖിയാവൂല. ഒരാളിങ്ങനെ ജടകുത്തി നടന്നതുകൊണ്ട് മുത്തഖിയാവൂല. ഒരാൾ പ്രാന്തപ്രദേശത്ത് പോയിരുന്നത് കൊണ്ട് മുത്തഖിയാവൂല. മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമം പാലിക്കുന്നവൻ. ലൈലൻ വ നഹാറ വുദൂഹ, രാത്രി അല്ലാഹു പറഞ്ഞു ഇങ്ങനെ നടക്കാൻ, അത് പ്രകാരം നടക്കുന്നവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ പാലിക്കുന്നവനാണ് മുത്തഖി എന്ന് പറയുന്നത്. ഇംതിസാലു അവാമിരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കലാണ്. വജ്തിനാബു നവാഹീ, അല്ലാഹു തആല ഏതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നവനാണ് മുത്തഖി എന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
പരിശുദ്ധമായ ഇസ്ലാം ഈ ലോകത്തിന്റെ രക്ഷിതാവായ നമ്മുടെ പടച്ച അല്ലാഹു തആല നമ്മളോട് നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന കൃത്യമായ നിയമം തന്നിട്ടുണ്ട്. ഒരു ഉപകരണം നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കമ്പനി പറഞ്ഞതിനേക്കാൾ ഭദ്രതയോടെ, ഒരു വാഹനം എങ്ങനെ ഉപയോഗിക്കണമെന്ന് വാഹനമുണ്ടാക്കിയ കമ്പനി പറഞ്ഞതിനേക്കാൾ ഭദ്രതയോടെ, നമ്മളാകുന്ന മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവന്റെ കണ്ണുകൊണ്ട് എന്ത് കാണണം, കാതുകൊണ്ട് എന്ത് കേൾക്കണം, അവൻ എവിടേക്കൊക്കെ നടക്കാൻ പറ്റും പറ്റില്ല, എന്തൊക്കെ തൊടാൻ പറ്റും പറ്റില്ല, ഏതൊക്കെ കഴിക്കാൻ വരുന്നത്, ഞാനും നിങ്ങളും ആവേണ്ടത് എങ്ങനെയാണ്. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാകണം, ജല്ല ജലാലായ അല്ലാഹുവിന്റെ നിയമങ്ങളെ പാലിക്കുന്നവരാകണം. ഞാനും നിങ്ങളും ചെയ്യേണ്ട അടിസ്ഥാനപരമായ തഖ്വയുടെ കേന്ദ്രം മനസ്സാണ്. എന്നാൽ അതിന്റെ പ്രകാശനങ്ങൾ വരുന്നത് നമ്മുടെ കർമ്മങ്ങളിലൂടെയാണ്, നമ്മുടെ അനുഷ്ഠാനങ്ങളിലൂടെയും. നിസ്കാരമുള്ളവരാണ്. അല്ലാഹു നൽകിയ എല്ലാത്തിൽ നിന്നും അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാണ്. അവൻ തന്നതിൽ നിന്ന് അവന്റെ ഇഷ്ടപ്രകാരം വിനിയോഗിക്കുന്നതാണ്. ഒരു വ്യക്തി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വ്യാമിശ്രമായി കിടക്കുന്ന, പടർന്നു കിടക്കുന്ന ഒരു പ്രയോഗമാണ്. അഥവാ മിമ്മാ റസഖനാഹും യൂഫിഖൂൻ, അല്ലാഹു നൽകിയതിൽ നിന്ന്. സമ്പത്താവാം, ആരോഗ്യമാകാം, സ്ഥാനപദവികളാകാം, സ്വാധീനമാകാം, ഏതെല്ലാം അല്ലാഹു തആല നൽകിയോ അതിൽ നിന്നെല്ലാം അല്ലാഹുവിന്റെ പ്രീതിയിൽ ചെലവഴിക്കുന്നവർ അങ്ങനെയുള്ളവരാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്, മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ നിലയിലും അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്കാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്. ആ മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ള സന്തോഷ ഭവനമാണ് ജന്നത്തുൻ നഈം, അവന്റെ അനുഗ്രഹങ്ങളുടെ കലവറയാകുന്ന സ്വർഗം. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇപ്പോൾ ചെയ്യേണ്ട കാര്യമെന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും തഖ്വ എവിടെയാണ്? ഈമാനികമായ നിലവാരം എവിടെയാണ്? അള്ളാഹുവിന്റെ നിയമങ്ങളോട് നമ്മൾ കാണിക്കുന്ന വിധേയത്വം എവിടെയാണ്? ഇവിടെ ഒരു അന്വേഷണം നടത്തേണ്ട സമയമാണ്. ഒരു ഉദാഹരണത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കാം. അറിയുമോ സഹോദരങ്ങളെ, മുൻഗാമികളായ ആളുകളുടെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ്. അസ്ലമ ഫീ സമനി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലം യറഹു, പക്ഷേ മുത്തനബി തങ്ങളെ കാണാൻ അദ്ദേഹത്തിന് നിയോഗമുണ്ടായില്ല. ബസ്റയിൽ ജീവിച്ച മഹാനാണ്. സ്വഹാബത്തിനെ കണ്ടതുകൊണ്ട് താബിഈയാണ്. മുത്തനബി തങ്ങളുടെ കാലത്തു തന്നെ ജീവിച്ചിരുന്ന ആളാണ്. മഹാനവരകൾ അല്ലാഹുവിന്റെ നിയമങ്ങളെ ഏറ്റെടുത്ത് ജീവിക്കുകയാണ്. മഹാനവരകൾ രാത്രി നിസ്കാരം കഴിഞ്ഞാൽ വിളക്കിലേക്ക്, വിളക്കിന്റെ എരിയുന്ന നാളത്തിലേക്ക് വിരല് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, വിചാരണ ചെയ്യുകയാണ്. അല്ലയോ യാ ഹുനൈ, അല്ലയോ അഹ്നഫേ, സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യുകയാണ്. അല്ലയോ അഹ്നഫേ, നീ അല്ലാഹുവിന്റെ അടിമയല്ലേ? ഉടമത്തനായ അല്ലാഹുവിന്റെ അടിമയല്ലേ അഹ്നഫേ? എന്നിട്ടാ ഉടമത്തന്റെ നിയമങ്ങളെ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള ജീവിതത്തിൽ എവിടെയെല്ലാമാണ് നീ ശ്രദ്ധിച്ചത്? യാ അഹ്നഫ് എന്നിങ്ങനെ വിചാരണ ചെയ്യുകയാണ്.
അഹനഫ് റളിയല്ലാഹു അൻഹു മറ്റൊരാളോട് ചോദിക്കല്ല, നമുക്ക് മറ്റുള്ളവരെയൊക്കെ വിചാരണ ചെയ്യാൻ വലിയ ആവേശം. ചിലപ്പോ നമ്മള് ധാർമ്മിക പോലീസാവാൻ നമ്മൾ തയ്യാറാ, അച്ചടക്ക നടപടികളിൽ നിയമജ്ഞന്മാരെ പോലും മാറ്റിവെച്ചുകൊണ്ട് മേലാളന്മാരാവാൻ നമ്മൾ റെഡിയാണ്. എന്നാൽ നീ നിന്നിലേക്കൊന്ന് നോക്കണം, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എന്റെ വ്യവഹാര ലോകത്ത് ഇന്ന് ഉദയം മുതൽ അല്ലെങ്കിൽ ഞാൻ ആരാണ്? ഒരു ഉടമസ്ഥന്റെ നിയമം പാലിക്കേണ്ട അടിമയാണ് എന്ന നിലയിൽ ഇന്നത്തെ എന്റെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? അല്ലാഹുവേ എന്നോട് സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കാൻ എനിക്ക് കൽപ്പനയുണ്ട്, ഞാൻ സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടുണ്ടോ? അങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് ഇതുവരെയുള്ള നമ്മുടെ വ്യവഹാര ക്രമങ്ങളിൽ എന്തു കാണണം, എന്ത് കേൾക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് കൃത്യമായി വരച്ചു കാട്ടിയ ഒരു ഉടമത്തന്റെ അടിമയാണ് നമ്മൾ. നമ്മൾ സ്വതന്ത്രരല്ല, ആപേക്ഷികമായി പറയും സ്വതന്ത്രരാണ്. നമ്മൾ ആരും സ്വതന്ത്രരല്ല, നമ്മളെല്ലാവരും ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അടിമ. ലികുല്ലി മലികിൻ ഹിമാ അലാ ഇന്ന ഹിമല്ലാഹി മഹാരിമ. നമ്മളെല്ലാവരും ഉടമസ്ഥന്റെ അടിമകളാണ്. അവൻ ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട്, അവൻ പരിധികൾ വെച്ചിട്ടുണ്ട്, അവൻ നിയമങ്ങളെ അനുവദിച്ചതും അനുവദിക്കാത്തതും വേർതിരിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ നിയമങ്ങളുടെ ലോകത്ത് എന്റെ ജീവിതം ഇന്ന് എങ്ങനെയാണ്? സുബഹ് മുതൽ സുബഹ് ശാമ വരെ വൈകുന്നേരം വരെ എന്റെ ജീവിതത്തിൽ എന്നെ പടച്ച പടച്ചവൻ പറഞ്ഞു ഇന്നതൊക്കെ ചെയ്യാൻ, ഞാനത് മുഴുവനും ചെയ്തവനാണോ? എന്നെ പടച്ച് എനിക്ക് നല്ല കാഴ്ച തന്ന അല്ലാഹു തആല ഇന്ന സമ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണും കാതും കൽബുമെല്ലാം അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണ്, അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് നിയമമുണ്ട്. ഞാൻ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കാണാൻ പറഞ്ഞത് മാത്രമാണോ ഇന്ന് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത്? മാഷാല്ലാ, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ കണ്ണ് അല്ലാഹുവിന്റെ നിയമത്തിനപ്പുറം ഒരു കാഴ്ചയും കണ്ടിട്ടില്ല എന്ന് ാകുന്നവർ കണ്ണുകൊണ്ട് തഖ്വയുള്ളവരാണ്. പ്രിയമുള്ളവരെ അറിയണം, ഇന്ന് രാവിലെ മുതലേ വൈകുന്നേരം വരെ എന്റെ റബ്ബ് എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അരുതാത്തതൊന്നും ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാൻ ഇവിടെ എത്ര പേര്. അങ്ങനെ ഞാൻ അല്ലാഹു വിലക്കിയ ഒരു കാര്യവും കണ്ടിട്ടില്ലെന്ന് വന്നാൽ ഞാൻ എന്റെ കണ്ണുകൊണ്ടൊരു മുത്തഖിയാണ്. എനിക്ക് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? അവിടെയാണ് നമ്മൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്നത്, അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും അറിയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റോൾ മോഡലായി നിന്നുകൊണ്ടൊരു ജനതയെ ക്രമീകരിക്കുകയാണ്. ആ ജനതയിലെ സ്ത്രീകൾ വരുന്നു നേതാവായ നബി തങ്ങളുടെ അടുക്കലേക്ക് ബൈഅത്ത് ചെയ്യാൻ വരികയാണ്. പുരുഷന്മാര് ബൈഅത്തിന് വന്നാൽ, ഉടമ്പടിക്ക് വന്നാൽ പുരുഷന്മാരുടെ കൈ പിടിച്ചുകൊണ്ടാണ് നബി തങ്ങള് ബൈഅത്ത് ചെയ്യുന്നത്. എന്താണ് ഉടമ്പടി ചെയ്യുന്നത്? അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ല, അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കും, വ്യഭിചരിക്കുകയില്ല, മദ്യപാനം ഇല്ല തുടങ്ങിയുള്ള കാര്യങ്ങളിൽ പുരുഷന്മാരുടെ കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യും. സ്ത്രീകള് ബൈഅത്തിന് വന്നാലോ ഹബീബായ തങ്ങളൊരു അന്യ സ്ത്രീയുടെയും കൈ കവർന്നിട്ടില്ല.
ഒരന്യ സ്ത്രീക്കും മാ സാഫഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇംറഅത്തൻ ഖത്തു ഒരന്യ സ്ത്രീയുടെയും ഹസ്തദാനം നബി തങ്ങൾ നൽകിയിട്ടില്ല. സ്ത്രീകൾ ബൈഅത്തിന് വരുമ്പോൾ മുസ്തനബി തങ്ങളുടെ ശബ്ദം കേൾക്കുന്ന വിധത്തിൽ മറയ്ക്കു പിന്നിൽ നിന്നുകൊണ്ട് ഏറ്റുചൊല്ലുകയാണ്, അതാണ് ബൈഅത്ത്. പ്രിയമുള്ളവരെ, ലോകത്തിനുള്ള മാതൃകയാണ്, മോഡലാണ്. അപകടങ്ങൾ പതിയിരിക്കുന്ന പൊതുലോകത്തെ ലൈംഗിക സ്വാതന്ത്ര്യങ്ങൾ അതിരുവിടുന്ന ഒരു ലോകത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സുപ്രീം കോടതി ജഡ്ജി മാറുന്നതിന്റെ ഇടയിൽ ധൃതിയിൽ പ്രധാനപ്പെട്ട 7 കേസുകളാണ് ഇന്ത്യയുടെ പരമാധികാര സഭയുടെ മുമ്പിലുള്ളത്. അതിൽ 2 ലൈംഗിക വൈകൃതങ്ങൾക്ക് ലൈസൻസ് വാങ്ങാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഒരു ലോകത്താണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് അംഗീകാരം കിട്ടാനുള്ള 2 പ്രധാനപ്പെട്ട വിധി ചർച്ചകൾ നമ്മുടെ വിട പറയാനിരിക്കുന്ന, അല്ലെങ്കിൽ സ്ഥാന പദത്തിൽ നിന്ന് ഒഴിയാനിരിക്കുന്ന സുപ്രീം കോർട്ട് ജഡ്ജിയുടെ മുമ്പിലുണ്ട്. ലോകമിങ്ങനെ കാത്തിരിക്കുകയാണ് ഏതിലേക്കാണ് അദ്ദേഹം പോവുക എന്ന്. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇരിക്കട്ടെ പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജനതയെ ക്രമീകരിച്ചു കൊണ്ടുവന്നത് എങ്ങനെയാണ്? മഹാന്മാരായ സ്വഹാബത്തിന്റെ ഭാര്യമാർ, അന്ന് ജീവിച്ചിരുന്ന സ്വഹാബി വനിതകൾ മറയ്ക്കു പിന്നിൽ വന്ന് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ലെന്ന്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ പ്രവാചകരായി അംഗീകരിക്കുമെന്ന്. അങ്ങനെ ബൈഅത്തിന്റെ വാചകങ്ങൾ പറഞ്ഞു കൊടുത്തതിന്റെ ഇടയിൽ വ്യഭിചരിക്കുകയില്ലെന്ന് ബൈഅത്ത് ചെയ്യാൻ പറഞ്ഞു. ഉടനെ സ്വഹാബി വനിതകൾ ചോദിച്ചു, അത്തസനി ഹുറാ യാ റസൂലുള്ളാ, അല്ലയോ ഹബീബായ തങ്ങളെ, ഞങ്ങളോടവിടം ഉടമ്പടി എടുക്കുന്നത് വ്യഭിചരിക്കില്ലെന്ന് പറയാനാണ്. ഞങ്ങളോട് ഉടമ്പടി എടുക്കുന്നത് വ്യഭിചരിക്കില്ലെന്ന് ഉടമ്പടി ചെയ്യാനാണ്. എന്നാൽ ഒരു സംശയം ചോദിക്കട്ടെ തങ്ങളെ, അത്തസനി ഹുറാ, ഒരു സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ? അതേസമയത്ത് കുടുംബിനിയായി ജീവിക്കുന്ന, കുലീനയായി ജീവിക്കുന്ന, സ്വതന്ത്രയായി ജീവിക്കുന്ന, കുടുംബ സംവിധാനത്തിൽ കഴിയുന്ന ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ? അതാലോചിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ഒരു ജനതയാണ് ഹബീബായ തങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇന്നത്തെ കാലത്ത് ആ സ്വഹാബി വനിതകൾ വന്നാൽ എന്താണ് പ്രിയമുള്ളവരെ പറയുക? ഒരു സ്വതന്ത്രയായ പെണ്ണ്, സ്വതന്ത്ര മീൻസ് അടിമയല്ലാത്ത, സ്ലേവറി ഉള്ള കാലാണ് അന്ന്. അടിമ സമ്പ്രദായമുള്ള കാല, കമ്പോളത്തിൽ നാൽക്കാലികളെ വിൽക്കും പോലെ മനുഷ്യനെ വിൽക്കുന്ന കാലം. അങ്ങനെ അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന അടിമപ്പെണ്ണുണ്ടാവും, അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്ന അടിമ ഉണ്ടാവും. അങ്ങനെയാണ് എത്യോപ്യക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹു കമ്പോളത്തിൽ കച്ചവടം ചെയ്യപ്പെട്ട് മക്കയിൽ എത്തിച്ചേർന്ന അടിമയാണ് ഉമയ്യത്തിന്റെ വീട്ടിലെ അടിമ. അങ്ങനെ വന്നതാണ്. അങ്ങനെ സമ്പ്രദായമുള്ള കാലത്ത് അടിമപ്പെണ്ണ് ചിലപ്പോൾ അനാവശ്യം ചെയ്തേക്കാം. അത്തസനി ഹുറാ, സ്വതന്ത്രയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ? പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞങ്ങ് പോകാനുള്ളതല്ല. അങ്ങനെ ഒരു ജനതയുടെ പിന്മുറക്കാരായ നമ്മൾ ഇന്ന് നമ്മുടെയൊക്കെ വീടിന്റെ ഉള്ളറകളിൽ വ്യഭിചാരത്തിന്റെ ദുർഗന്ധം നിറയാറുണ്ടോ? ആലോചിക്കണേ. ഹബീബായ തങ്ങള് പറഞ്ഞ വ്യഭിചാരം എന്ന് പറയുന്നത് ഒരന്യ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശാരീരികമായ വ്യവഹാരം മാത്രമല്ല, അനാവശ്യമായ നോട്ടം, അനാവശ്യമായ ഇടപെടലുകൾ, അനാവശ്യമായ സംഭാഷണങ്ങൾ, അനാവശ്യമായ കൈകാര്യങ്ങൾ മുഴുവനും വ്യഭിചാരത്തിന്റെ ഭാഗമല്ലേ? എവിടെയാണ് ഇന്നത്തെ ജനതയുടെ ജീവിതമുള്ളത്? ഇവിടെയൊക്കെയാണ് നമ്മൾ ഒരിക്കൽ കൂടി ഓതേണ്ടത്. ഇവിടെയാണ് ഈമാൻ കാര്യം ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ഇവിടെയാണ് ഇസ്ലാം കാര്യം പിന്നെയും വായിക്കേണ്ടി വരുന്നത്.
പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ മുതൽ ഈ വൈകുന്നേരത്തിന്റെ ഇടയിൽ എന്റെ കണ്ണുകൊണ്ട് അള്ളാഹു വിലക്കിയതൊന്നും കണ്ടിട്ടില്ലെന്ന് പറയാൻ ധൈര്യമുള്ളവരാരാണ് ഈ സദസ്സിലുള്ളത്? അതിന് പറ്റുന്ന ഒരു പരിസരത്ത് ജീവിച്ചവരാരാണ് ഇവിടെയുള്ളത്? അള്ളാഹുവിനെ അംഗീകരിക്കുന്ന മുത്തഖിയായ അടിമയാരാണ്? അള്ളാഹു വിലക്കിയത് കാണാത്തവനാണ്, അള്ളാഹു വിലക്കിയത് കേൾക്കാത്തവനാണ്, അള്ളാഹു വിലക്കിയത് ചെയ്യാത്തവനാണ്. എന്നാൽ എന്റെയും നിങ്ങളുടെയും ജീവിതം എവിടെയാണ്? ഇവിടെയാണ്. ഹനഫ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ വായിക്കുന്നത്, യാ ഹുനൈബ്, അല്ലയോ കൊച്ചു ഹനഫേ, അതാ പാതിരാവിന്റെ പഴുതിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീനാടത്തിലേക്ക് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, യാ ഹുനൈബ്, മാ ഹമലക അലാ മാ സനഅത യൗമ കദാ യൗമ കദാ, ഇന്നാലിന്ന ദിവസം എന്തേ മോനെ നീ അങ്ങനെ ചെയ്തത്? മഹാനവർക്ക് അങ്ങനെ ചെയ്ത തെറ്റൊന്നും എണ്ണാനില്ല. ബേജാറുകൊണ്ട് ചോദിക്കുകയാണ്, യാ ഹനഫ്, അല്ലയോ മോനെ, സ്വന്തം വിചാരണയാണ്, സെൽഫ് ജഡ്ജ്മെന്റ്, ആത്മാർത്ഥമായി സ്വന്തമുള്ള വിചാരണയാണ്, അല്ലയോ ഹനഫ്, ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന സമയത്ത് എന്തിനാണ് ഹനഫെ നീ അങ്ങനെ ചെയ്തത്? എന്തിനാണ് ഹനഫെ നീ ആ വഴിക്ക് പോയത്? എന്തിനാണ് ആ വഴിക്ക് സഞ്ചരിച്ചത് എന്ന പോലെയുള്ള വിചാരണയാണ്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സമയം വരെ വാട്സപ്പിലൂടെ ചാറ്റും ഷെയറും ചെയ്ത പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്തിനാണ് നീ ആ പോസ്റ്റ് നോക്കിയത്? എന്തിനാണ് നീ ആ പോസ്റ്റ് ഷെയർ ചെയ്തത്? എന്തിനാണ് മോനെ നീ ഗ്രൂപ്പിൽ ആ കമന്റ് ഇട്ടത്? എന്തിനാണ് മോനെ ഉറപ്പില്ലാത്ത കാര്യം നീ ഷെയർ ചെയ്തത്? ഇങ്ങനെ നമ്മുടെ വാട്സപ്പ് ലോകത്തെ കൈപ്രയോഗങ്ങളെയും മെസ്സേജ് സംവിധാനങ്ങളെയും ഇന്ന് രാവിലെ മുതൽ ഇതുവരെ ഒന്ന് വിചാരണ ചെയ്താൽ, അഹനഫ് തങ്ങളെ പോലെ ഒരു വിചാരണ വന്നാൽ, പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ്? എത്ര വിലക്കപ്പെട്ട കാര്യമാണ് കണ്ടുപോയത്, എത്ര വിലത്തിലാണ് ഇടപെട്ടു പോയത്, ഏതെല്ലാം അഭംഗിയുള്ള കാര്യത്തെയാണ് നമ്മൾ ഷെയർ ചെയ്തത്, എവിടെയാണ് നമ്മുടെ ജീവിതം കിടക്കുന്നത്? നമുക്ക് അള്ളാഹുവോടുള്ള കടപ്പാട് എങ്ങനെയാണ് രേഖപ്പെടുത്താനാവുക? അള്ളാഹുവിനെ തഖ്‌വ ചെയ്യുമ്പോഴാണ്. അതേ സമയത്ത് അള്ളാഹുവിനോടുള്ള നമ്മുടെ കൈകാര്യത്തിൽ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിങ്ങളെ പടച്ച് പരിപാലിക്കുന്ന ശരീരത്തിന്റെയും സൗന്ദര്യത്തിന്റെയും കൈകാലുകളുടെയും കണ്ണുകളുടെയും നിങ്ങളുടെ ഓരോരോ അവയവങ്ങളുടെയും ഉടമസ്ഥനായ ജല്ല ജലാലായ റബ്ബൊരു നിയമം വെച്ചിട്ടില്ലേ മോളെ? ആ നിയമത്തിൽ നിന്ന് ലംഘിക്കുമ്പോഴെല്ലാം അടിമത്വത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ നിയമത്തിൽ നിന്ന് മാറി സഞ്ചരിക്കലാണ്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട്, മേനികൊണ്ട്, ചിന്ത കൊണ്ട് ഏതെല്ലാം അനാവശ്യങ്ങളാണ് വന്നു പോയത് എന്ന് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ജീവിതം ഒന്ന് മനസ്സിൽ ആലോചിച്ചു നോക്ക് പെങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതു അടുക്കളയിലാണെന്ന് വ്യഭിചാരത്തിന്റെ ദുർഗന്ധമില്ലാത്തത്, ഏത് അരമനയുടെ അകത്തളത്തിലാണെന്ന് വൃത്തികേടിന്റെ ദുർഗന്ധമില്ലാത്തത്. പ്രളയം വരുമ്പോൾ അതിന്റെ ഭൗതികമായ കാരണം നോക്കിയാൽ പോരാ, അല്ലാഹു തആല കഴിഞ്ഞ കാല ജനതകൾക്ക് മുഴുവനും പരീക്ഷണം നൽകിയിട്ടുണ്ട്. അവിടെയെല്ലാം ധാർമ്മികമായ ഒരു കാരണം പഠിക്കാനുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഓൺലൈനിലൂടെ എന്റെ സംഭാഷണം കേൾക്കുന്ന ആളുകൾ, മദഹറിൽ വെച്ചുള്ള പ്രസംഗത്തിൽ ഇതിന്റെ ചില ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലു അവൻ വെച്ചിട്ടുള്ള നിയമമുണ്ട്. ആ നിയമത്തെ ലംഘിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് വെച്ചു തന്നെ ചില പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാഹു തആല ഈ ലോകത്ത് വെച്ച് തന്നെ ചില പരീക്ഷണങ്ങൾ നൽകും, ഇവിടെ വെച്ച് തന്നെ ചില ടെസ്റ്റ് ഡോസുകൾ നൽകും, ആഖിറത്തിൽ വെച്ചുള്ള ശിക്ഷയുടെ മുന്നോടിയായി നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും.
കഴിഞ്ഞകാല ഓരോ ജനതയുടെ സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളെ മുഴുവനും ഒന്ന് പഠിച്ചു നോക്കിയാൽ എവിടൊക്കെ റബ്ബിന്റെ നിയമങ്ങളെ മനുഷ്യൻ ലംഘിച്ചുവോ അവിടെയെല്ലാം അല്ലാഹുവിന്റെ ശിക്ഷ വന്നത് കാണാം. നൂഹ് നബിയുടെ ശ്ലോകത്തെ നമ്മളൊന്ന് പഠിച്ചു നോക്കുവിൻ. ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ പഠിക്കുവിൻ. ഫറോവയുടെ അന്ത്യത്തെ കുറിച്ച് വായിക്കുവിൻ. ലോകത്ത് കഴിഞ്ഞുപോയ ജനവിഭാഗങ്ങളുടെ പരിണിതികൾ മുഴുവനും വായിച്ചാൽ അല്ലാഹുവിന്റെ നിയമങ്ങളെ ലംഘിച്ച ജനതയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയതിന്റെ ഉദാഹരണങ്ങൾ കാണാം. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, അതാ ഒരു ജനതയെ അല്ലാഹു തആല കീഴ്മേൽ മറിച്ചു കളഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല കീഴ്മേൽ മറിച്ചു കളഞ്ഞ ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെ കീഴ്മേൽ മറിച്ചു. അവർക്ക് ലോകത്തിന്റെ മുഴുവനും പാഠമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. وأمطرنا عليها حجارة من سجيل ممضود مسومة عند ربك وما هي من الظالمين ببعيد. الله سبحانه وتعالى ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ മേൽ അവതരിപ്പിച്ച ശിക്ഷയെ കുറിച്ച് പറയുകയാണ്. ഇവിടെയാണ് ഞാൻ സുപ്രീം കോടതിയിലെ വിധിയിലേക്ക് നിങ്ങളെ വിളിക്കുന്നത്. സുപ്രീം കോർട്ടിലേക്ക് പുതിയ ജഡ്ജി വരുന്നതിന് മുമ്പ് നിലവിലുള്ള ജഡ്ജിക്ക് തീരുമാനമാക്കേണ്ട ഒരു വിഷയം സ്വവർഗരതിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് കൊടുക്കണോ വേണ്ടേ എന്നാണ്. എന്നാൽ കഴിഞ്ഞകാല ഒരു ജനതയുടെ ശിക്ഷ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. എന്താണെന്നല്ലേ, അല്ലാഹുവിന്റെ നബിയായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത ആ ജനത അനാവശ്യം ചെയ്യുന്ന ഒരു ജനതയാണ്. കഴിഞ്ഞ ദിവസം ക്വാലാലംപൂരിൽ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന രണ്ട് സ്ത്രീകൾക്ക് മേൽ ആക്ഷൻ എടുത്തു, ചൂരൽ പ്രയോഗം. ലോകത്തുള്ള മനുഷ്യാവകാശ സംഘടനകളൊക്കെ ചർച്ച ചെയ്യാം. അവർക്ക് മേലുള്ള ആക്ഷൻ, അതിന്റെ വിശദമായ വാർത്ത ഞാനിവിടെ പറയേണ്ടതില്ല. ലോകം മുഴുവനും പരമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവകാശം, മനുഷ്യാവകാശം, ഏത് അനാവശ്യങ്ങളെയും തോന്നിവാസങ്ങളെയും മനുഷ്യാവകാശത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ വായിക്കപ്പെടുന്ന കാലം. അങ്ങനത്തെ ഒരു കാലത്താ ജീവിക്കുന്നത്. ചൂരൽ പ്രയോഗം നടത്തിയ ഗവൺമെന്റിനെതിരെ ലോകത്തുനിന്ന് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാലത്ത് അങ്ങനെ ഒരു ശിക്ഷ പറ്റുമോ, തെറ്റുപറ്റുമെന്ന് ചോദിക്കാൻ ആരുമില്ല. മനുഷ്യന്മാരെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ ഇവിടെ ആരുമില്ല. അങ്ങനെ ആക്ഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കാലം. അവിടെയാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. وقال هذا يوم عصيب. الله سبحانه وتعالى ജനതയ്ക്ക് നൽകുന്ന ശിക്ഷയുടെ ആമുഖത്തെ കുറിച്ച് പറയുകയാണ്. وجاءه قومه يهرعون إليه ومن قبل كانوا يعملون السيئات قال يا قوم هؤلاء بناتي أطهر لكم അനാവശ്യം ചെയ്യാനവരൊരുങ്ങിയപ്പോൾ അല്ലാഹു തആല ജനതയ്ക്ക് നൽകിയ ശിക്ഷയാണ്. ഫലമ്മാ ജാ അംറുനാ അല്ലാഹുവിന്റെ കൽപ്പനയും തീരുമാനവും അങ്ങ് വന്നപ്പോൾ അല്ലാഹു തആല ആ നാടിനെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു.
നമ്മുടെ വീട്ടിൽ ചപ്പാത്തി ചുടുമ്പോ ചട്ടകം കൊണ്ട് മറിച്ചിടുന്നത് പോലെ, പലഹാരങ്ങൾ ചട്ടകം കൊണ്ട് മറിച്ചിടുന്നത് പോലെ അല്ലാഹു തആല നാടിനെ കീഴ്മേൽ മറിച്ചു. അവർക്ക് മേൽ അട്ടിയട്ടിയായുള്ള കനൽക്കട്ടകളെ മഴയായി പെയ്യിച്ചു കൊടുത്ത് അല്ലാഹു തആല ശിക്ഷ ഇറക്കിയപ്പോൾ, ഇതേതെങ്കിലും ഒരു വേദപുസ്തകം പോലെ കഥയല്ല, ഇതേതെങ്കിലും ഒരു ഐതിഹ്യമല്ല, ഏതെങ്കിലും ഒരു നോവലല്ല. ഈ ലോകത്ത് കഴിഞ്ഞു പോയ 3500 കൊല്ലം മുമ്പ് ലോകത്ത് കഴിഞ്ഞു പോയ സംഭവമാണ്. അതിന് സാക്ഷിയായ സ്ഥലം എവിടെയാണെന്നല്ലേ, ജോർദാനിന്റെയും ഫലസ്തീനിന്റെയും അതിർത്തിയിൽ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ ചാവുകടൽ. ആ ചാവുകടൽ സാക്ഷിയാകുന്നത് അതിനാണ്. ഡെഡ് സീ എന്ന് പറയുന്നത്, അൽ ബഹറുൽ മയ്യത്ത് എന്ന് പറയുന്നത് ആ ദുരന്തത്തിന്റെ സാക്ഷിയായി ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് കിടക്കുകയാണ്. അന്ന് അവിടെയുള്ള ആളുകൾ അനാവശ്യം ചെയ്തപ്പോൾ അല്ലാഹു നൽകിയ ശിക്ഷയാണ്. ഈ സദസ്സിനും ചിലപ്പോ ആളുകൾ ഉണ്ടാവും ഡെഡ് സീയുടെ അടുക്കൽ പോയത്. ഞങ്ങൾ അവിടെ ഡെഡ് സീ കാണാൻ വേണ്ടി പോയപ്പോ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, ഞാനിവിടെ നിൽക്കൂല, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലത്ത് നിൽക്കാൻ പാടില്ലെന്ന മുത്തനബി തങ്ങൾ പറഞ്ഞു. ഞങ്ങൾ വേം പോവും, നിങ്ങൾ വേണമെങ്കിൽ ആദ്യം വരുന്നവരല്ലേ, കണ്ടിട്ട് വന്നോളൂ, ഞാനിവിടെ നിൽക്കൂല. അവിടെ ഒരു നാടുണ്ടായിരുന്നു, അവിടെ ഒരു ജനതയുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിച്ചപ്പോൾ അള്ളാഹു തആല അവരെ കീഴ്മേൽ മറിച്ചു. ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് പാഠമായി. മഴ കാരുണ്യമാണ്, പക്ഷേ അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ചിലപ്പോൾ അത് കാഠിന്യമായി വരും, ശിക്ഷയായി വരും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കുന്ന സൂക്ഷ്മതയുള്ളവരായി മാറണം. അതിനാണ് മുത്തഖി എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ ഇന്നത്തെ ജീവിതം എന്ന് പരിശോധിച്ചാൽ, അല്ലയോ മോനെ, അള്ളാഹുവിന്റെ നിയമങ്ങളെ അനുസരിക്കാതെ വന്നുപോയ കാഴ്ചകൾ എത്രയാണ്, നിന്റെ വിരൽ പ്രയോഗങ്ങൾ എത്രയാണ്, നിന്റെ വിരൽ തുമ്പിന് അല്ലാഹു തആല കൃത്യമായ ഐഡന്റിറ്റി വെച്ചിട്ടുണ്ട്. ലോകത്തെവിടെ ചെന്ന് റീഡറിൽ വെച്ചാലും നിന്റെ വിലാസം തിരിച്ചറിയാനുള്ള നിന്റെ തമ്പ് ഐഡന്റിഫിക്കേഷൻ വെച്ച അല്ലാഹുവിന്റെ നിയമം ലംഘിച്ചുകൊണ്ട് എത്ര ഷെയർ ചെയ്തു മോനെ, എത്ര സ്ക്രോൾ നിർവഹിച്ചു മോനെ, ഒരു പരിശോധന നടത്തിയാൽ അല്ലയോ എന്ന താബി സ്വന്തം വിചാരണ ചെയ്യുകയാണ്, സ്വന്തത്തോട് ചോദിക്കുകയാണ്, ഇന്നാലിന്ന ദിവസം ഇന്ന തെറ്റ് എന്തിനു ചെയ്തു എന്ന് ചോദിക്കുമ്പോ, വലിയ തെറ്റുകാരനായി ജീവിച്ചയാളല്ല, ഒരല്പസമയം ഒന്നുറങ്ങിപ്പോയെങ്കിൽ ലിക്കറ മുടക്കിയിട്ട് ഉറങ്ങിയത് എന്തിനാണെന്നായിരിക്കാം അഹനഫ് തങ്ങൾ ചോദിച്ചത്. ജമാഅത്തിൽ 5 മിനിറ്റ് സാധാരണ വരുന്നതിനേക്കാൾ വൈകിപ്പോയെങ്കിൽ അതെന്തിനാണ് വൈകിയതെന്നായിരിക്കാം അഹനഫ് തങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അറിയുമോ, മദീനത്ത് ജീവിച്ച വലിയ പണ്ഡിതനായ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? 40 കൊല്ലം മദീനത്ത് ജീവിച്ചു. ആ 40 കൊല്ലം ഔവല തക്ബീർ വാജിബായി പാലിച്ച മഹാനാണ്. മഹാനവരകളെ പറഞ്ഞില്ലേ, 40 കൊല്ലം ഞാൻ മദീനയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ 40 കൊല്ലത്തിനിടയിൽ ഓരോ നിസ്കാരം വരുമ്പോഴും ഇല്ലാ വാന മുത്തഇദ്ദുല്ലഹാ മുഷ്താഖുൻ ഇലൈഹാ. 40 കൊല്ലം ഞാൻ മദീനത്ത് ജീവിച്ചിട്ട് ഓരോ സമയത്ത് വാങ്ങു കൊടുക്കുമ്പോഴും ഇല്ലാ വാന മുത്തഇദ്ദുല്ലഹാ, ഞാൻ ഒന്നും എടുത്ത് റെഡി ആയിട്ടിരുന്നിട്ടല്ലാതെ വാങ്ങു കേട്ടിട്ടില്ല, ഒറ്റ വക്കത്തിന്റെ വാങ്ങു, കേവലം കാത്തിരുന്നതല്ല, മുസ്താഖുൻ ഇലൈഹാ, നിസ്കാരം ഒന്ന് വന്നെങ്കിൽ വാങ്ങുന്നു കൊടുത്തെങ്കിൽ
എന്നാഗ്രഹത്തോടെ ആർത്തിയോടെ കാത്തിരുന്നിട്ടല്ലാതെ എനിക്ക് 40 കൊല്ലം മസ്ജിദ് നബവിയിൽ കഴിഞ്ഞുപോയിട്ടില്ല. ഒരാളുടെയും പിന്നിൽ നിന്ന് ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ ഇമാമിന്റെ വലത് സൈഡിലായതുകൊണ്ട് ഒരാളുടെയും നേരെ പിന്നിൽ ഞാൻ നിന്ന് നിസ്കരിച്ചിട്ടില്ല. 40 കൊല്ലം ഒരാളുടെ ചുമലിന്റെ പിന്നിൽ നിന്ന് ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഔവലു സഫിൽ ഇമാമിന്റെ വലത് സൈഡിൽ 1-ാം നമ്പറിൽ 40 കൊല്ലം പാലിച്ച മഹാനാണ് താബിഈയായ സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അവരുടെ കൂട്ടുകാരനാണ് ഹനഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. അറിയുമോ സഹോദരങ്ങളെ, മഹാനവരുകൾ ആലോചിക്കുകയാണ്, സ്വന്തമായി ഒരു വിചാരണ ചെയ്യുകയാണ്. യാ ഹുനൈ മാ ഹമലക അലാ മാ സനഅത യൗമ കദാ. അങ്ങനെ സ്വന്തം വിചാരണയിലാണ് ആളുകൾ ചോദിച്ചു, അല്ലാ ഹനഫേ, ഇങ്ങനെ സെൽഫ് ജഡ്ജ്മെന്റ് ചെയ്ത് വിചാരണ ചെയ്ത് ക്ഷീണിച്ച് ക്ഷീണിച്ചങ്ങ് പോയാൽ എന്റെ പെങ്ങളെ ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ? ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ അള്ളാഹുവിന്റെ അടിമയായ ഒരു പെണ്ണാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയായ ഒരു യുവാവാണ്, ഒരു യുവതിയാണ്, ഞാൻ അള്ളാഹുവിന്റെ നിയമം പാലിക്കേണ്ടവനാണ്, പാലിക്കേണ്ടവളാണ്. രാവിലെ മുതൽ ഇതുവരെയുള്ള എന്റെ ജീവിതത്തിൽ പഠിച്ചവനെ, നിന്നെ അനുസരിച്ച കാര്യങ്ങൾ എത്രയാണ്, നിന്നെ മറന്ന കാര്യങ്ങൾ എത്രയാണ്, ഒരാലോചന വന്നിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, ഇന്നത്തെ മുഴുവൻ വർക്കുകളും ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുമോനെ? നിന്റെ കോൾ ഡയറക്ടറി എടുത്താൽ അനാവശ്യമുള്ള കോൾ എത്രയുണ്ടായിരുന്നു? നിന്റെ വാട്സപ്പ് ചാറ്റിംഗ് എടുത്താൽ അതിലാവശ്യമില്ലാത്ത ചാറ്റിംഗ് എത്രയുണ്ടായിരുന്നു? നിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എടുത്താൽ അതിൽ ഇടപെടലുകൾ എത്രയുണ്ടായിരുന്നു? നിന്റെ കമന്റുകൾ എടുത്തു നോക്കിയാൽ, അതിന് പുറമേ ജീവിതത്തിന്റെ മറ്റ് വ്യവഹാരങ്ങളും നോക്കിയാൽ, ഇന്നാലില്ല, നമ്മുടെ ജീവിതം എവിടെയാ? മുൻഗാമികളെ വേണ്ട പോലെ ജീവിച്ചവരാണ്, ജീവിക്കേണ്ട പോലെ ജീവിച്ചവരാണ്. ഇടക്ക് കൂടി ഒരു കാര്യം, മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മലയാളത്തിൽ ഇറങ്ങിയ പ്രൗഢമായ ഒരു രചന ദുത്തൂർ മുഹമ്മദ് അബ്ദു യമാനിയുടെ ഇന്നഹ ഫാത്തിമ സഹ്ര അടിസ്ഥാനപ്പെടുത്തി എഴുതിയത്. നേരത്തെ 3 പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ IPB ഇറക്കിയ അതിന്റെ പുതിയ പതിപ്പ് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് സദസ്സിൽ കിട്ടും. എല്ലാവരും ഓരോ കോപ്പി വാങ്ങണം, വീട്ടിൽ കൊണ്ടുപോയി നിങ്ങളും കുടുംബമൊക്കെ വായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ സഹ്ര റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള 110 രൂപയാണ്, 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കും. നമ്മുടെ SFന്റെ ഔദ്യോഗിക പ്രസാധനാലയം IPB പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. പക്ഷെ അത് എല്ലാവരും ഓരോ കോപ്പി വാങ്ങുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് സ്വഹാബ പഠിക്കുകയാണ്. മഹാന്മാരായ താബിഈങ്ങൾ സ്വഹാബത്തിൽ നിന്ന് പഠിക്കുകയാണ്. അവരുടെ ജീവിതമൊന്ന് നോക്കിയാൽ അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ജീവിതം ആലോചിക്കുകയാണ്. അല്ലയോ യാ ഹുനൈ മാ ഹമലക അലാ മാ സനഅത യൗമ കദാ, ഇന്നാലിന്ന കാര്യം എന്തിനാണ് മോനെ ചെയ്തത് എന്ന് സ്വന്തമായി വിചാരണ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു കാലത്ത് എന്റെയും നിങ്ങളുടെയും ജീവിതം എവിടെ? ഇനി ഞാൻ അടുത്ത ഒരു മഹാനിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. മഹാനായി ഇബ്നു സുംമ റളിയല്ലാഹു അൻഹു, മഹാനായി ഇബ്നു സുംമ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇരിക്കുകയാണ്. എന്തിനാണ് ഇരിക്കുന്നത്? സ്വന്തം വിചാരണ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ആലോചിച്ചു നോക്കി, എന്റെ വയസ്സ് എത്രയായി? എന്റെ ഉപ്പമാര് ജ്യേഷ്ഠന്മാരൊന്ന് ആലോചിക്കണേ.
ഇബ്നു സുമർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, എന്റെ വയസ്സ് എത്രയാണ്? എനിക്ക് 60 വയസ്സായല്ലോ റബ്ബേ. 21,500 ദിവസം ഞാൻ ഈ ലോകത്ത് ജീവിച്ചു. യാ വൈലത്താ, എന്റെ നാശമേ, ഒരു ദിവസം ഒരു തെറ്റെന്ന നിലയ്ക്കെങ്ങാനും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ 21,500 തെറ്റു ചെയ്ത കുറ്റവാളിയായി ഞാൻ റബ്ബിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്നാലോചിച്ചുകൊണ്ട് ഇബ്നു സുമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആലോചിച്ച് നോക്കേ, 60 വയസ്സായി എനിക്ക്, 60 വയസ്സായവരോട് ഉണ്ടാവും, 21,500 ദിവസം ഈ ലോകത്ത് ഞാൻ ജീവിച്ചു, ഒരു ദിവസം ഒരു തെറ്റ് എന്ന് കണക്ക് കൂട്ടിയാൽ 21,500 തെറ്റ് ചെയ്ത ആളായി ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ വരേണ്ടി വരുമല്ലോ പഠിച്ചവനെ. അല്ലാഹുവേ, നിന്റെ മുമ്പിലേക്ക് ഞാൻ എത്ര വലിയ കുറ്റം ചെയ്തവനായി വരണം? ഇനി ഒരു ദിവസം രണ്ടു തെറ്റായാൽ, ഞാനിത് പറയുമ്പോ ഇന്നത്തെ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മയിൽ വരണം, ഇന്ന് അല്ലാഹുവിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് എത്ര തെറ്റ് നമ്മൾ ചെയ്തുപോയി, വിലക്കിയ കാഴ്ചകളിൽ എത്ര കണ്ടുപോയി, അല്ലാഹു വിലക്കിയ കേൾവികളിൽ എത്ര കേട്ടുപോയി. അങ്ങനെ ഇന്നത്തെ ദിവസം തന്നെ ഞാനൊരു 100 തെറ്റു ചെയ്തവനാണെങ്കിൽ അതെന്റെ ജീവിതത്തിന്റെ ദിവസം കൊണ്ടൊന്ന് മൾട്ടിപ്പിൾ ചെയ്താലായി മാറിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നിങ്ങൾ കലാപരിപാടി കേൾക്കാമെന്നല്ല, ഇവിടെ എന്തെങ്കിലും ഒരു പ്രസംഗത്തിന്റെ കല അവതരിപ്പിക്കാമെന്ന ആളല്ല ഞാൻ, അതിന് പറ്റുന്ന ആളും അല്ല. ഞാനും നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടി വന്ന സദസ്സാണിത്, സ്വലാത്തു ചൊല്ലാൻ വേണ്ടി വന്ന സദസ്സാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്താകുന്ന മഹാന്മാരായ ഷുഹദാഉ ബദറിനെയും അതുപോലെ തങ്ങളോടൊപ്പം പടക്കളത്തിലിറങ്ങിയ അസ്ഹാബുൽ ബദറിനെയും ഓർക്കുന്ന മജ്ലിസാണിത്. ഈ മജ്ലിസ് നമ്മൾ ഒരുക്കിയത് ഭൗതികമായ ലക്ഷ്യങ്ങൾക്കല്ല, അല്ലാഹുവിലേക്കുള്ള ദിക്ർ നമ്മുടെ കൽബിൽ വരാനാണ്, റബ്ബിലേക്ക് നമ്മൾ അടുക്കാനാണ്. ദുരന്തങ്ങൾ, പ്രളയങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോ എന്റെ നാശമേ, ഞാൻ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ആ തെറ്റു ചെയ്ത സമയത്ത് ഒരു കല്ലെടുത്ത് എന്റെ വീട്ടിന്റെ ഉള്ളിലിട്ടിരുന്നെങ്കിൽ എന്റെ വീടെന്നേ നിറഞ്ഞു പോയേനെ. ഞാൻ ഗീബത്ത് പറഞ്ഞുപോയി, നമീമത്ത് പറഞ്ഞുപോയി, അവളുടെ കുറ്റം പറഞ്ഞുപോയി, ഇവളുടെ കുറ്റം പറഞ്ഞുപോയി, അവന്റെ കുറവ് പറഞ്ഞുപോയി, തലമറച്ച് മാന്യമായി ജീവിക്കാൻ അല്ലാഹു പറഞ്ഞു. ഞാൻ മറച്ചില്ല, അന്യപുരുഷന്റെ മുമ്പിൽ എന്റെ സൗന്ദര്യം കാണിക്കരുതെന്ന് അല്ലാഹു പറഞ്ഞു. ഞാൻ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടുപോയി, എന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ അന്യപുരുഷന്മാര് കാണാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ നിയമമാണ് സഹോദരി, അത് ലംഘിച്ചു പോയോ? ഇങ്ങനെ ഓരോ ദിവസവും ഒരു വിചാരണ നടത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ഏതെല്ലാം ലംഘനമാണ് എനിക്ക് വന്നതെന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ, നമ്മൾ ഈ ലോകത്തെ താൽക്കാലികമായ ആസ്വാദനങ്ങളിൽ കഴിയുകയാണ്, ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്ന വിചാരണ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. ഏതേത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ആകാശത്തിന്റെ അധിപനായ റബ്ബ്, പ്രിയമുള്ളവരെ, നമ്മളിവിടെ പ്രളയം വന്നപ്പോൾ വ്യോമസേനയെ തരാൻ കേന്ദ്രത്തോട് പറഞ്ഞു, കേന്ദ്രം ഹെലികോപ്റ്റർ അയച്ചു, കുറെ ആളുകളെ രക്ഷിച്ചു, നാവികസേനയെ വേണമെന്ന് പറഞ്ഞു, താനൂരേക്ക് വിളിച്ചു, അതുപോലെ ഭീമാപ്പള്ളിയിലേക്ക് വിളിച്ചു, പൂന്തുറയിലേക്ക് വിളിച്ചു, മുഴുവൻ ബോട്ടുകളും പ്രളയബാധിത പ്രദേശത്തേക്ക് എത്തിച്ചു. എന്നാൽ
അന്ത്യനാളങ്ങ് വന്നു പോയാൽ, ഈ ലോകമങ്ങ് അവസാനിക്കുന്ന സമയം വന്നാൽ, എന്റെ പ്രിയമുള്ളവരെ, ആകാശമിളകി മറിയുകയാണ്, നക്ഷത്രങ്ങൾ കെട്ടുപോവുകയാണ്, അതിന്റെ നിയന്ത്രണം വിട്ടുപോവുകയാണ്. ഇതന്നുജോമുത്തുമിസത്ത്, അതാ കണ്ടില്ലേ, നക്ഷത്രങ്ങൾ ചിതറിക്കെട്ട് അതിന്റെ നിയന്ത്രണം മുഴുവനും പോയിരിക്കുകയാണ്. സമുദ്രമോ അത് കവിഞ്ഞൊഴുകുകയാണ്. ഇതൽ ബിഹാറു ഫുജ്ജിറത്, വൈദൻ നുജൂമുൻ കദറത്, വൈദൽ കവാകിബുൻ തസറത്. ശരിക്കും നോക്കിയാൽ ഒരു വ്യോമസേനയ്ക്കും വരാൻ പറ്റില്ല, ഒരു നാവികസേനയ്ക്കും വരാൻ പറ്റില്ല, ഒരു കരസേനയ്ക്കും വരാൻ പറ്റില്ല. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, അങ്ങനെ എല്ലാ മണ്ഡലവും എല്ലാ ലോകവും ഇളകി മറിഞ്ഞാൽ വേറെ ഒരു നിർവാഹവുമില്ലാത്ത അല്ലാഹുവിന്റെ ആക്ഷൻ വന്നാൽ അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം ലോകം അവസാനിച്ചാൽ അവിടെ ഒരു സേനയ്ക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റൂല. ഒരു സൈന്യത്തിനും എവിടെയും സഹായിക്കാൻ പറ്റില്ല, ഒരു ദുരിതാശ്വാസ പ്രവർത്തനം ഉണ്ടാവില്ല. അതിലേക്ക് നിങ്ങൾക്കുള്ളൊരു സാമ്പിളാണ് നൽകിയിട്ടുള്ളത്. ഇതറിയാനും പഠിക്കാനും നമ്മൾ ഒരുങ്ങുമ്പോഴാണ്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എന്റെ ജീവിതം എന്റെ ഉടമസ്ഥനായ പടച്ചവന്റെ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഞാൻ എത്ര തെറ്റ് ചെയ്തു പോയി. എന്റെ കണ്ണ് തന്ന അല്ലാഹു പറഞ്ഞു ഇന്നതേ കാണാവൂ എന്ന്. ആ കാഴ്ചക്കപ്പുറം ഞാൻ എന്താണ് കണ്ടത്? ഇന്നതേ കേൾക്കാൻ പാടുള്ളൂ എന്നാണ് എന്റെ റബ്ബ് പറഞ്ഞത്. ഞാൻ എത്ര മ്യൂസിക് കേട്ടുപോയി, എത്ര കളവ് കേട്ടുപോയി. എന്റെ നാവ് കൊണ്ട് കളവ് പറയാൻ പാടില്ല എന്നല്ലാഹുവിന്റെ നിയമമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, മയ്യളുമനു ലീലിമാ ബൈന ലിഹയൈ വഫഖിദൈ അദമല്ലഹു ബിൽ ജന്ന. ആരെങ്കിലും രണ്ട് ദാടിയെല്ലുകൾക്കിടയിലുള്ള ഒരവയവവും രണ്ട് തുടയല്ലുകൾക്കുള്ള ഒരവയവവും ഈ രണ്ട് അവയവങ്ങൾ കൊണ്ട് തെറ്റു ചെയ്യില്ലെന്ന് ജാമ്യം പറഞ്ഞാൽ അവന് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് ഹബീബായ മുത്തളി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ലോകത്ത് നടക്കുന്ന മുഴുവൻ വിപത്തുകളും ഈ രണ്ട് അവയവങ്ങൾ കൊണ്ട് വരുന്നതല്ലേ. ഈ രണ്ടവയവങ്ങൾ നീതിനിഷ്ഠമായി കൈകാര്യം ചെയ്യാമെന്ന് ജാമ്യം നിന്നാൽ നിങ്ങൾക്ക് സ്വർഗം തരാം. എത്ര മനോഹരമായ വാചക 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 വാചക. രണ്ട് ദാടിയെല്ലുകളുടെയും രണ്ട് തുടയെല്ലുകളുടെയും ഇടയിലുള്ള അവയവങ്ങൾ നിങ്ങൾ തെറ്റു ചെയ്യാതെ കാത്താൽ നിങ്ങൾക്ക് സ്വർഗം തരാം. ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളും പിടിച്ചു ഒന്നുകിൽ ഒരുത്തൻ അല്ലെങ്കിൽ ഒരാൾ അനാവശ്യം പറഞ്ഞതിന്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ലോകത്ത് മുഴുവനും ലൈംഗിക അതിക്രമങ്ങളുടെ പ്രത്യേകതകൾ നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോഴാണ് പ്രിയമുള്ളവരെ, പൊതുമാധ്യമങ്ങൾ പടർന്നു പിടിച്ചതോടെ അനാവശ്യങ്ങള് മെഹ്റാബിലെത്തിയില്ലേ. സലാം വീട്ടിയാൽ ഉസ്താദിന്റെ കൈയും ടച്ച് ഫോണിലാണ്. അവിടെയും സിനിമ എത്തിയില്ലേ. ഖുതുബയ്ക്ക് കയറുന്ന ഉസ്താദിന്റെ കയ്യിലും മൊബൈലാണ്. അതിലും ഇന്റർനെറ്റ് കണക്ഷനോടെ എല്ലാം എത്തിയില്ലേ. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നതും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വെച്ചിട്ടാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിലും വന്നില്ലേ. ഇതുപോലെ എവിടെയെല്ലാമാണ് എല്ലായിടത്തും എല്ലാം കടന്നു പിടിച്ചുപോയി.
എല്ലായിടത്തും ഇന്ന് അനാവശ്യങ്ങളുടെ കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓരോ ദിവസങ്ങളും നൂറു നൂറ് തെറ്റുകളോടെയാണ് നിറയുന്നതെങ്കിൽ ഒരറുപത് വയസ്സ് ജീവിച്ച ഉപ്പാ അല്ലയോ ജ്യേഷ്ഠ സഹോദര എന്നിവന്റെ വിചാരണ പോലെ ഞാനൊരു വിചാരണ നടത്തിയാൽ എന്റെ നാശമേ. 21,500 ദിവസമായി അള്ളാഹു എന്നെ ഇവിടെ ജനിപ്പിച്ചിട്ട് ഒരു ദിവസം ഒരു തെറ്റെന്ന കണക്ക് വന്നാൽ ഞാൻ ഇത്രയേറെ വലിയ എണ്ണം തെറ്റു ചെയ്ത ആളായി പോയി എന്നല്ലേ മാനവരുകളെ പറയുന്നത്. അങ്ങനെ വന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു സിം റളിയല്ലാഹു എന്ന് പറയുകയാണ്, സ്വന്തം ഇരുന്നു കൊണ്ട് വിചാരണ ചെയ്ത് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ കരഞ്ഞു കരഞ്ഞു റബ്ബിലേക്ക് കൽബ് കലങ്ങിയപ്പോൾ മഹാനവറുകൾ വീണങ്ങ് മരണപ്പെട്ടു. ഇത്ര വലിയ ഭീമമായ എണ്ണം തെറ്റു ചെയ്ത് കുറ്റവാളിയായി പോയല്ലോ റബ്ബേ എന്നാലോചിച്ച് പൊട്ടിക്കരഞ്ഞ് ബോധം കെട്ട് വീണ് മരണപ്പെട്ടു പോയി. ഒരശരീരി കേൾക്കുകയാണ്, ഒരു സ്വരം കേൾക്കുകയാണ്. അതാ മഹാനവറുകളുടെ ഇബ്നു സിമ്മ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുവന്നു പോകുമ്പോൾ ഉപരിലോകത്ത് നിന്നൊരു സന്ദേശം കേൾക്കുകയാണ്. റക്കബത്തുൻ ഇലൽ ഫിർദൗസിൽ അലാ, അത്യുന്നതമായ സ്വർഗീയ പർവതീസയിലേക്ക് ചാടിക്കടന്നു പോയല്ലോ മഹാനവറുകളുടെ നഷ്ടമല്ല, മഹാനവറുകളെ പോയത് സ്വർഗത്തിലേക്കാണ്, അല്ലാഹുവിന്റെ പർവതീസയിലേക്കുള്ള യാത്രയാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കണമെന്ന ഒരു ഭയമുണ്ടായാൽ അവനുള്ളത് സ്വർഗമാണ് സമ്മാനം, അവന് കിട്ടാനുള്ളത് സ്വർഗമാണെന്ന് ഖുർആനല്ലേ പഠിപ്പിച്ചത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ നിൽക്കണമെന്ന ഒരു ഭയമുണ്ടായാൽ, നാളെ റബ്ബിന്റെ അടുക്കൽ നിൽക്കണമല്ലോ എന്ന പേടിയുണ്ടായാൽ അവനുള്ളത് ഇരട്ട സ്വർഗമാണ്, ആനന്ദങ്ങളുടെ ലോകമാണ്. ഇബ്നു സിമ്മ റഖബത്തുൻ ഇലൽ ഫിർദൗസിൽ അലാ, അത്യുന്നതമായ സ്വർഗത്തിലേക്ക് അങ്ങ് ചാടിക്കടന്നു പോയല്ലോ. പ്രിയമുള്ളവരെ, ഇങ്ങനെ മുൻഗാമികളെ നമ്മളൊന്ന് വായിക്കാൻ ഒരുങ്ങിയാൽ അവരുടെ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ചെലവഴിച്ചു പോയതാണ്. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് വരാം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജ 26 ശനിയാഴ്ചയാണ് ലോകത്തോട് വിട പറയുന്നത്. ഇന്ന് ദുൽഹിജ്ജ എത്ര? 24. ദുൽഹിജ്ജ എത്ര? ദുൽഹിജ്ജ മാത്രം എത്ര? 24. ദുൽഹിജ്ജ മാസം 26 ശനിയാഴ്ചയാണ് മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹു അവിടുത്തെ അസ്റാറുകൾ അൻവാറുകൾ അതിന്റെ ബറക്കാത്തുകൾ ഉണ്ടിത്തരട്ടെ. പ്രിയമുള്ളവരെ, ആ
മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അടുക്കലേക്ക് ഒരാള് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അസമയത്ത് കംപ്ലൈന്റ് ചെയ്യാൻ വരികയാണ്. ചില ആളുകളുണ്ട് സമയമൊന്നും നോക്കൂല, ആരോടെപ്പോ എന്ത് പറയണമെന്ന് നോക്കൂല, സമയസന്ദർഭങ്ങൾ അറിയാതെ കാര്യങ്ങൾ പറയും. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബലി ശൈബാനി റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് ഹദീസ് എന്ന് പറഞ്ഞു തരണം. മോനെ, നിന്നെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനല്ല, വഴിയിൽ കൂടെ നടക്കുമ്പോഴല്ല ഹദീസ് പഠിപ്പിക്കുന്നത്, അതിനതിന്റെ ബഹുമാനത്തോടുകൂടി വേണം പഠിക്കാൻ. അങ്ങനെ ഓരോന്നിനും ഓരോ സ്ഥലമുണ്ട്, സമയമുണ്ട്, കാലമുണ്ട്. അങ്ങനെ ഓരോന്നിന്റെയും ഹുറമാത്തുകൾ പാലിക്കണം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഒരാൾ ആ സമയത്ത് വന്നിട്ട് ഒരു അപ്പീൽ കൊടുത്തു, ബഹുമാനപ്പെട്ട ഒരു അടി കൊടുത്തു. ഇപ്പോഴാ കംപ്ലൈന്റ് കൊണ്ടുവരുന്നത്, അതിനൊരു സമയമില്ലേ, അതിന് ഓഫീസില്ലേ, അതിന് കാര്യങ്ങളില്ലേ. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കംപ്ലൈന്റും കൊണ്ടുവന്നയാൾക്ക് അസമയത്താണ് അയാൾക്കൊരടി കൊടുക്കുകയാണ്. അടി കൊടുത്തു കഴിയുമ്പോഴേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങൾ എന്നവർ ഭരണാധികാരി എന്നതിൽ നിന്ന് അല്ലാഹുവിന്റെ ദാസൻ എന്ന ചിന്തയിലേക്ക് വരികയാണ്. പെട്ടെന്ന് മനസ്സുമറിഞ്ഞുപോയി. ഉടനെ അയാളെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്നെ ഞാൻ അടിച്ചതുപോലെ നീ എന്നെ തിരിച്ചടിക്കണം, എന്നാലേ എനിക്ക് സമാധാനം വരൂ. എനിക്ക് ബേജാറാകുന്നു, ഞാനിവിടുത്തെ ഖലീഫയാണ്, പറഞ്ഞത് നിയമമാണ്, നീ വന്നത് അസമയത്താണ്, എല്ലാം ശരി തന്നെ. പക്ഷേ ഞാൻ എന്റെ റബ്ബിനെ പേടിക്കുകയാണ്, ഞാൻ അവന്റെ അടിമയല്ലേ, നിങ്ങളും അവന്റെ അടിമയല്ലേ, ഞാൻ എങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് സമാധാനം വേണമെങ്കിൽ ഞാൻ അടിച്ച മാതിരി എന്നെ ഒന്ന് തിരിച്ചടിക്കണേ. ഒരു സാധാരണ പൗരനോട് ഖലീഫയായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയുകയാണ്. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല ഉമറെന്നവരെ, എനിക്ക് നിങ്ങളോട് പരാതിയില്ല, എനിക്ക് നിങ്ങളെ കുറിച്ച് ആക്ഷേപമില്ല, ഞാൻ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ അടിച്ചതിൽ എനിക്ക് പരിഭവമില്ല, അല്ല മോനെ എനിക്ക് സമാധാനം വരണമെങ്കിൽ നീ തിരിച്ചടിക്കണം. ഇല്ല ഇല്ല, എനിക്ക് നിങ്ങളെ തിരിച്ചടിക്കാൻ കഴിയൂല, എനിക്ക് നിങ്ങളോടൊരു വെറുപ്പും ഇല്ല, എനിക്ക് നിങ്ങളോടൊരു വിഷമവും ഇല്ല. ഉടനെ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, മോനെ നാളെ നീ എനിക്കെതിരെ റബ്ബിന്റെ അടുക്കൽ കംപ്ലൈന്റ് ചെയ്യൂലല്ലോ. ഇല്ല ഇല്ല, 100% ഞാനത് വിട്ടുകളഞ്ഞു, എനിക്ക് പരിഭവമില്ല, എനിക്ക് പരാതിയില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വീട്ടിലേക്ക് ചെല്ലുകയാണ്. فانصرف عمر الى منزله فصلى ركعتين മഹാനവരുകളെ രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാണ്. എന്നിട്ട് സ്വന്തം ഒരു വിചാരണയാണ്, യബ്നൽ ഖത്താബ്, അല്ലയോ ഖത്താബിന്റെ മകനായ ഉമറേ. ഉമർ തങ്ങളെ സ്വന്തത്തോട് ചോദിക്കുകയാണ്, യബ്നൽ ഖത്താബ്, അല്ലയോ ഖത്താബിന്റെ മകനായ ഉമറേ, കുന്ത വലിയൻ ഫറഫഅക്കല്ലാഹ്, നിങ്ങൾ നിസ്സാരനായിരുന്നില്ലേ ഉമറേ, നിങ്ങളെ ഉയർത്തിയത് അല്ലാഹു അല്ലേ. ചില ആൾക്കൊക്കെ ദാരിദ്ര്യത്തിൽ നിന്ന് പിന്നെ പണം കിട്ടിയവ നാല് കൊമ്പ, അല്ലാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല. ഉമർ റളിയല്ലാഹുവിനെ സ്വന്തത്തോട് പറയാ, കുന്ത വദീഅൻ ഫറഫഅക്കല്ലാഹ്, അല്ലയോ ഉമറേ, നീ നിസ്സാരനായിരുന്നില്ലേ, നിന്നെ ഉന്നതി നൽകിയവൻ ആരാണ്? അല്ലാഹു അല്ലേ. ഉമറേ സ്വന്തത്തോട് പറയുകയാണ്, വല്ലൻ ഫഹദാക്കല്ലാഹ്,
നിങ്ങൾക്ക് മാർഗദർശനം കിട്ടിയിരുന്ന ആളല്ല, വഴിപഴച്ച് നടന്ന ആളുകളുടെ കൂട്ടത്തിൽ നടന്ന ആളല്ലേ. ഫഹദാകല്ലാ, അല്ലാഹു അല്ലേ നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത്. വളൈഫൻ ഫഅസ്സകല്ലാ വജഅലക ഖലീഫ, അല്ലയോ ഉമറേ നിങ്ങൾ വളരെ നിസാരനായി അശക്തനായിരുന്നു, നിങ്ങൾക്ക് പ്രതാപം നൽകിയിട്ട് നിങ്ങളെ ഖലീഫയാക്കിയത് അല്ലാഹു അല്ലേ. ഫതാ റജുലുൻ യസ്തഈനു ബിക അലാ ദഫ്ഇ ളുൽമി ഫളലംതഹു മാ തഖൂലു ലിറബ്ബിക ഗദൻ ഇദാ അതൈതഹു യാ ഉമർ. നിങ്ങളെ ഖലീഫയാക്കിയത് അല്ലാഹു അല്ലേ ഉമറേ. എന്നിട്ട് ഉമർദങ്ങൾ ചോദിക്കുകയാണ്, യബ്നുൽ ഖത്താബ്, ലയോ ഖത്താബിന്റെ മകനായ ഉമറേ, വളൈഫൻ ഫഅസ്സകല്ലാഹു വജഅ ഉമറേ. എന്നിട്ട് ഉമർദങ്ങൾ സ്വന്തത്തോട് ചോദിക്കുകയാണ്, മാ തഖൂലു റബ്ബിക ഗദൻ ഇദാ അതൈതഹു, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് എന്ത് പറയും ഉമറേ? ചില ആളുകളൊക്കെ വീട്ടിൽ ഇങ്ങനെ വരുമ്പോ പാവപ്പെട്ടവര് സഹായം ചോദിച്ചു വരും. ഓ, ഇവിടെ ആരുമില്ല, വടോ ഓന്റെ വിചാരം ഓന്റെ സ്വന്തം സ്വത്ത് അല്ല, മിമ്മാ റസഖ്നാ ഹും യുൻഫിഖൂൻ, അഞ്ചാറ് ദിവസത്തേക്ക് കയ്യിൽ വെക്കാൻ കൊടുത്തതാ, മരിക്കുമ്പോ ഇതെല്ലാം ഇട്ടിട്ട് പോണം, വരുമ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നാലു ദിവസത്തേക്ക് കയ്യിൽ വന്നതാണ്. ആയിരക്കണക്കിന് വീടുകളുടെ മുമ്പിൽ ബോർഡ് വെച്ചു യാചകർ. പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കണം, പണക്കാരന്റെ കയ്യിൽ അല്ലാഹു നിഅമത്ത് നൽകിയത്, അവനതുകൊണ്ട് പമ്പതടിക്കാൻ മാത്രമല്ല, ഇല്ലാത്തവരുടെ കാര്യം നടത്താനുള്ള അവസരം അവന്റെ കയ്യിൽ നൽകിയതാണ്. അല്ലാഹു കൊടുത്തൊരു പദവിയാ, എന്തിനാ ഇല്ലാത്തവരുടെ കാര്യം നടത്താനൊരു അവസരം നിനക്ക്. കുറെ ആളുകൾക്ക് ഇൽമു കൊടുത്തു, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം. ചില ആളുകൾക്ക് അധികാരം കൊടുത്തു, മറ്റുള്ളവർക്ക് മസ്ലഹത്ത് ചെയ്യാനുള്ള അവസരം. ചില ആളുകൾക്ക് പണം കൊടുത്തു, ഇല്ലാത്തവർക്ക് കൈകാര്യം ചെയ്തു കൊടുക്കാനൊരു അവസരം. അതുവഴി നിനക്ക് അല്ലാഹുവിലേക്ക് വരാം, ഇതുവഴി നിനക്ക് അല്ലാഹുവിലേക്ക് വരാം, ഇതുവഴി നിനക്ക് റബ്ബിലേക്ക് വരാം. എല്ലായിടത്തും അവസരം നൽകിയതാണ്, നൽകുന്നവൻ ആരാണ്? അല്ലാഹു ജല്ല ജലാലുഹു. അഭയാർത്ഥി ക്യാമ്പിൽ ചെന്നപ്പോ മുതലാളിയില്ല, തൊഴിലാളിയില്ല, കീഴാളനുമില്ല, മേലാളനുമില്ല. വലിയ കോടിപതികൾ മുക്കുവന്മാരോട് പറഞ്ഞു, ഒന്ന് രക്ഷിക്കണേ. തലേന്ന് വരെ മുക്കുവന്മാരെ കണ്ടുകൂടായിരുന്നു, കടപ്പുറത്തുകാരല്ലേ, മീൻപിടുത്തക്കാരല്ലേ, ചെറിയ ആളുകളല്ലേ, ഞാൻ വലിയ പവറുകാരനല്ലേ. അവൻ ചോദിച്ചു, എന്നെ ഒന്ന് രക്ഷിക്കുമോ, എന്നെയും കുടുംബത്തെയും. പാവപ്പെട്ട മനുഷ്യർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ വള്ളത്തിരിപ്പുള്ളവരെ ഒന്ന് എത്തിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ വേഗം വരാം, വന്ന് ഞങ്ങളെ കൊണ്ടുള്ള. അങ്ങനെ എത്ര അനുഭവങ്ങൾ വന്നു പ്രിയമുള്ളവരെ പ്രളയകാലത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തരുടെ കയ്യിൽ നൽകിയത് ഈ ലോകത്തിന്റെ വ്യവസ്ഥിതിക്ക് വേണ്ടിയാണ്. ഒരാളെയും നിസ്സാരമായി കാണാൻ പാടില്ല. പണ്ടാരോ തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ സയൻസ് പഠിച്ചോ എന്ന് ചോദിച്ച കഥയുണ്ട്, എല്ലാവർക്കും അറിയാം. നിനക്ക് ബയോളജി അറിയോ, നിനക്ക് അതറിയോ, നിനക്ക് ഇതറിയോ? അവസാനം തോണിക്കാരൻ ചോദിച്ചു, നിനക്ക് നീന്താൻ അറിയോ? ഇല്ലെങ്കിൽ എല്ലാം പോയി. അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തു എല്ലാത്തരത്തും നോക്കൂ, പരീക്ഷണങ്ങൾ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കും. ദുരിതത്തിൽ അകപ്പെട്ടവർക്ക് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് നല്ല ക്ഷേമകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, ശിക്ഷ വരുമ്പോൾ കുറ്റവാളികൾക്ക് മാത്രമല്ല വരിക, എല്ലാവർക്കും വരും. അങ്ങനെ ഒരു വ്യവസ്ഥിതി വെച്ചതിന്റെ പിന്നിൽ ഒരു തന്ത്രമുണ്ട്. നിന്റെ അയൽക്കാരൻ തോന്നിവാസം കാണിക്കുമ്പോ അവനല്ലേ എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പാടില്ല, അവനെ നന്നാക്കാനുള്ള പരിശ്രമം നടക്കണം. അതിനാണ് അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ. അത് വലിയൊരു ഇബാദത്താണ്. ഇന്നെല്ലടത്തും അത് പോയി. ഒരാളെ തെറ്റ് ചെയ്ത് അവൻ ചെയ്തോണ്ട് പോയി ഇസ്തിഹാ ചെയ്യാ, അത് വലിയ ഇബാദത്താണ്. ഒരു നാട്ടിലുള്ള മുഴുവൻ പരീക്ഷണം നൽകും. ഒരാള് തെറ്റ് ചെയ്താ പറയാൻ ആരുമില്ല, അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെയെല്ലാം അല്ലാഹുവിന്റെ നിയമമുണ്ട്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ ഉമറേ, മാ തഖൂലു ലിറബ്ബിക ഗദൻ ഇദാ അതൈതഹു, അല്ലാഹു തആലന്റെ മുമ്പിൽ അവൻ വന്നിട്ട് വിഷയം പറഞ്ഞാൽ എന്ത് പറയും ഉമറേ? വളല്ല യുഹാസിബു നഫ്സഹു
حتى أشفق الناس عليه عمر رضي الله عنه بجارنا جيد بجارنا جيد അറിഞ്ഞ ഒരു മുഴുവനും ദുഃഖിച്ചു പോയി. ഇത്ര ക്രൂരമായി എന്തിനാണ് സ്വന്തം വിചാരണ ചെയ്യുന്നത്? ഉമർ കോടതിയിൽ ഒരു പ്രതിയല്ല, ഭരണാധികാരി ഒരു അണിയല്ല, സ്വന്തത്തെ വിചാരണ ചെയ്യുന്നതിന്റെ കാഠിന്യം കണ്ട് ജനങ്ങൾ കരഞ്ഞുപോയി. അത്രയും വലിയ തഖ്വയാണ് ഇംതിസാലു അവാമിരില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ പാലിക്കണം. പ്രിയമുള്ളവരെ, ജീവിതം ഇവിടെ അവസാനിക്കുകയല്ല, ഇതിനപ്പുറം ഒരു ജീവിതം വരാനുണ്ട്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഈമാൻ ഒന്ന് ശരിക്കും ഉറക്കണം. അല്ലാഹു ഉണ്ടെന്നത് നമ്മൾ പറഞ്ഞാൽ പോരാ, കൽബിൽ നല്ല ഉറപ്പ് വേണം. അല്ലാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് കേട്ടാൽ പോരാ, പറഞ്ഞാൽ പോരാ, ആ ബോധം എനിക്ക് വേണം. ഞാൻ അന്യ പെണ്ണിനെ രാത്രിയിലിരുന്ന് ചാറ്റ് ചെയ്യുന്നത് എന്റെ റബ്ബ് അറിയുന്നുണ്ട്. നിന്റെ വിചാരം വാപ്പ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല, ആപ്പ് ലോക്ക് ഉണ്ടാക്കിയാൽ ആരും അറിയില്ല, അതുപോലെ എന്റെ മൊബൈലിന്റെ കീപാഡ് ആരും അറിഞ്ഞില്ലെങ്കിൽ ഒരാൾക്കും അറിയാൻ കഴിയില്ല. അല്ല മോനെ, നിന്റെ എല്ലാ ചാറ്റിങ്ങും ചീറ്റിങ്ങും ലോകരക്ഷിതാവായ റബ്ബറിയുന്നുണ്ട്. അവൻ വിലക്കിയത് നമ്മളിൽ വരാൻ പാടില്ല. നീ വിളിക്കുന്നതും അവൻ അറിയുന്നുണ്ട്, നീ ചിന്തിക്കുന്നതും അവൻ അറിയുന്നുണ്ട്, നിന്റെ ഇടപാടുകളും അവൻ അറിയുന്നുണ്ട്, നിന്റെ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിന്റെ വാചകങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഭൗതിക ലോകത്ത് സംവിധാനമുണ്ടെങ്കിൽ ഖാലിഖായ റബ്ബിന്റെ സംവിധാനം അതിനേക്കാൾ മികച്ച സംവിധാനമാണ്. അതുകൊണ്ടല്ലേ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ലൈക കാന അൻഹു മസ്ഊല, എല്ലാം അറിയുന്നുണ്ട് അല്ലാഹു ജല്ല ജലാലു അമ്മ നവാലു വതആല മുൽക്കുഹു വകിബ്രിയാഉ. എങ്ങനെയുള്ള രക്ഷിതാവാണ്, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന രക്ഷിതാവിലേക്ക് എന്റെ ദൂരം ഇനി എത്രയാണ്, നിങ്ങളുടെ ദൂരം ഇനി എത്രയാണ്, നമുക്കാർക്കും നിജപ്പെടുത്താനില്ല, നിർണയിക്കാനില്ല. എവിടെന്നാണ് എന്റെ യാത്ര ഈ ലോകത്തത് അവസാനിക്കുക? അറിയില്ല, അറിയില്ല, ഈ ഇരിക്കുന്ന ഒരാൾക്കും അറിയില്ല. അങ്ങനെ റബ്ബിന്റെ നിയമത്തിന്റെ കീഴിൽ അടിമകളായി കഴിയുന്ന നമുക്ക് അഹങ്കാരം ചെയ്യാൻ പാടി പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരന്യ പെണ്ണിനെ ഇഷ്ടം വെച്ച് മനസ്സിൽ പേറി നടക്കുന്ന യുവാവ് എന്റെ സംഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ, മോനെ, അല്ലാഹുവിന്റെ ഹബീബായ തിരുനബിതങ്ങളെ ഇഷ്ടം വെച്ച് നിന്റെ മനസ്സൊന്ന് ശുദ്ധീകരിച്ച് അന്യ പെണ്ണിനെ നിന്റെ മനസ്സിൽ നിന്നൊന്ന് മാറ്റിവെച്ച് തഖ്വയിലേക്ക് വരണേ മോനെ. അന്യ പുരുഷനെ ഇഷ്ടം വെച്ച് കിട്ടുന്ന സമയത്ത് ചാറ്റ് ചെയ്ത് ഒരുപാട് അനാവശ്യ സ്വപ്നങ്ങൾ കെട്ടിപ്പൊതച്ച് കൊണ്ട് നടക്കുന്ന പെങ്ങന്മാര് വല്ലവരും എന്റെ സദസ്സിലുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഇസ്ലാമിക വാത്സല്യത്തോടെ പറയട്ടെ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരണേ മോളേ. മഹബത്ത് എന്ന് പറഞ്ഞാൽ ഒരു അന്ധതയാണ്, ഒരു ബധിരതയാണ്, ഒരു മൂകതയാണ്, ആര് പറഞ്ഞാൽ ഏതുപദേശവും കേൾക്കാൻ പറ്റാത്ത ഒരു വിഡ്ഢിത്തമാണ്. നീ അതിൽ വീണു പോകാൻ പാടില്ല. മഹബത്ത് ശരിയായ നിലക്ക് നൽകേണ്ടത് ആർക്കാണ്? ഖാലിഖായ റബ്ബിനാണ്. എനിക്കെല്ലാം തരുന്ന റബ്ബിനോടുള്ള ഇഷ്ടം എന്തൊരു രസമാണ്! റബ്ബിന്റെ പേര് പറയുമ്പോൾ എന്തൊരു രസമാണ്! റബ്ബിന്റെ പേര് കേൾക്കുമ്പോൾ എന്തൊരു രസമാണ്! ഒരു മുസീബത്ത് വരുമ്പോ റബ്ബിന്റെ പേര് പറയുമ്പോൾ എന്തൊരാശ്വാസമാണ്! ഞാൻ ഇന്ന് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പറയേണ്ട, അറിയേണ്ട, ഉൾക്കൊള്ളേണ്ട, അനുഭവിക്കേണ്ട വിഷയമാണ് മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുക എന്നത് വലിയൊരു ലോകമാണ്. നാളെ റബ്ബിനെ സ്നേഹിച്ചവർക്ക് അവന്റെ ലിഖാ കിട്ടുന്നതാണ്. അല്ലാഹു നമ്മളെ കബൂൾ ചെയ്യട്ടെ.
അതിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ വഴിയല്ലേ മഹബ്ബത്തു റസൂലില്ലാഹ്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ എന്ന് പറഞ്ഞോളാൻ അല്ലാഹു മുത്തനബി തങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ അല്ലാഹുവിന്റെ മഹബ്ബത്തിലേക്ക് ചേരാനുള്ള വഴിയാണ് മഹബ്ബത്തു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കണം, ആ മഹബ്ബത്തിന്റെ ലോകത്തിന്റെ മധു അറിയണം, അവിടത്തോടുള്ള ഇഷ്ടത്തിൽ ലയിച്ചു ചേരണം. അവസാനമാ ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് ഈ ലോകത്തോട് വിട പറയാൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഔദാര്യം ചെയ്യണേ റഹ്മാനേ, നിന്റെ ഹബീബായ തങ്ങളോട് ഞങ്ങളുടെ ഒരു മഹബ്ബത്തിന്റെയും ആവശ്യം, ഒരു ദാരിദ്ര്യം ഹബീബായ തങ്ങൾക്കില്ല. കാരണം അവിടുന്ന് ഹബീബുല്ലാഹിയാണ്, അവിടുന്ന് ഖലീലുല്ലാഹിയാണ്, അവിടുന്ന് എല്ലാ നിലക്കും അല്ലാഹു തെരഞ്ഞെടുത്ത നേതാവാണ്. ഈ പീറകളായ ഈ ഏഴകളായ പാപികളായ നമ്മുടെ ഒരു മഹബ്ബത്തിന്റെ ദാരിദ്ര്യം ഹബീബായ തങ്ങൾക്കില്ല. പിന്നെ ആ മഹബ്ബത്ത് കൊണ്ടുള്ള നേട്ടം നമുക്ക് മാത്രമാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹബീബായ മുത്തളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് ഇഷ്ടം വെച്ച് അവിടത്തേക്ക് ഇഷ്ട വെച്ചടുക്കാൻ അവസരം നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു തആല മഹത്തുക്കളായ നമ്മുടെ സദാത്തുക്കൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. طالع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع. الحمد لله. ഞാനിനി നിങ്ങളോട് സംഭാഷണം നീട്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയായ മുഹബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ അവിടത്തോട് ഇഷ്ടം വെച്ച് അടുക്കുന്നവരിൽ, സ്വലാത്തു ചൊല്ലി സമീപ്യം സ്വീകരിക്കുന്നവരിൽ, തഖ്വയോടെ ജീവിക്കുന്നവരിൽ, അവിടുത്തെ തിരുചര്യകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ പിന്തുടരുന്നവരിൽ അല്ലാഹ് ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. അൽഹംദുലില്ലാഹ്.